السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى قال الله عز وجل محمد سيد الكونين والثقلين والفريقين من عرب ومن عجم نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعم ألا كل شيء ما خلا الله باطل وكل نعيم لا محال تزائل مولاي صل وسلم للخلق كلهم وعلموا أمة
سيدنا محمد ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ചുകൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ കവറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമ് പറഞ്ഞതെന്ന ഉസ്താദുമാർ പലരും ഇന്ന് കബറിലാണ്. അള്ളാഹു അവരുടെ എല്ലാം ഹലറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹദിയായ സയ്യിദത്ത് മണവാട്ടി ബീവി എന്ന പേരിൽ അറിയപ്പെടുന്ന നഫീസത്ത് ബീവിയുടെ പേരിലുള്ള ഉറൂസിന്റെ വേദികളിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. രണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ വിപുലമായ രൂപത്തിൽ സംഘടിപ്പിക്കുന്ന ഉറൂസ് പരിപാടിയുടെ അഞ്ചാമത്തെ ദിവസത്തിലാണ് നാം ഇപ്പോൾ സംഗമിച്ചത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്നത്തെ മജ്ലിസ്, എല്ലാ ദിവസത്തെയും മജ്ലിസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ മജ്ലിസ് നമുക്ക് വലിയ ഭാഗ്യം ലഭിച്ച മജ്ലിസാണ്. അഥവാ ഇവിടെ ദുആ നേതൃത്വം നൽകി നസീഹത്തിന് തുടക്കം കുറിച്ചത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളിൽ പ്രധാനിയായ സയ്യിദ വർഗ്ഗലാണ്. അതോടെ നമ്മുടെ ഈ മജ്ലിസ് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കുന്ന ബഹുമാനപ്പെട്ട മഅറൂഫതങ്ങൾ ഇവിടെയുണ്ട്. നാം എല്ലാവരും പ്രതീക്ഷയോടെ അവസാനം നമുക്ക് ദുആ ചെയ്തു തരാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം അൽ ഖലീലുൽ ബുഖാരി തങ്ങളെ വരകൾ ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തുകയും ചെയ്യും. സാദാത്യങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള നല്ലൊരു മജ്ലിസ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് കാരണമായി സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ ഈ മജ്ലിസിലേക്ക് കടന്നു വരുന്നത് വരെയുള്ള ചെറിയ ഒരു സമയം, ഇൻഷാ അല്ലാ മഹദിയുടെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരൽപ്പം വിഷയങ്ങൾ മാത്രം ഈ സദസ്സിൽ ഉണർത്തി വിനീതൻ അവസാനിപ്പിക്കും. ജീവിത ലക്ഷ്യവും മാർഗവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കണമെന്നാണ് ഇവിടെ പറയപ്പെട്ടത്. പറയാൻ അർഹനല്ലെങ്കിലും മഹാരഥന്മാരായ ആളുകൾ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ച ചില വിഷയങ്ങൾ അതുപോലെ എടുത്തുദ്ധരിക്കുക എന്ന ഒരൊറ്റ വിഷയം മാത്രമേ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. സഹോദരന്മാരെ, ഓരോ മനുഷ്യനും ഈ ലോകത്തേക്ക് പടച്ചുവിട്ടതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളും വലിയ ഉദ്ദേശങ്ങളും നാഥനായ അള്ളാഹുവിനുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഓരോ മനുഷ്യന്റെയും മനസ്സിൽ കൊള്ളുന്ന രൂപത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത് കാണാം. അഫഹസിബുതും അന്നമാ ഖലഖനാകും അബഹ, അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങൾ
നിങ്ങളെയെല്ലാം നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു ലക്ഷ്യവും ഇല്ലാതെ യാതൊരു ഉദ്ദേശവും ഇല്ലാതെ വെറുതെ പടച്ചു വിട്ടതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പരിശുദ്ധമായ ഖുർആനിന്റെ വലിയൊരു ചോദ്യമാണ്. ഒരിക്കലും തന്നെ ഒരു ഉദ്ദേശവുമില്ലാതെ ഒരു ലക്ഷ്യവുമില്ലാതെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു വിട്ട ഒരു വിഭാഗമല്ല നാം ആകുന്ന മനുഷ്യന്മാർ. മനുഷ്യന്മാരായ നമ്മെ പടച്ചുവിട്ടതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്, വലിയ ഉദ്ദേശങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാവണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറാൻ പറ്റുന്ന മാർഗങ്ങൾ അതെവിടെയെല്ലാം ഉണ്ട് എന്ന് തേടിപ്പിടിച്ച് ആ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ ലക്ഷ്യം നമുക്ക് 100% നിറവേറ്റാൻ കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമ്മയെല്ലാം പടച്ചുവിട്ടത് ആ അല്ലാഹുവിനെ ബോധമുള്ളവരായി ജീവിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യത്തോടുകൂടെയാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത് കാണാം, വമാ ഖലഖുതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്ന വിഭാഗത്തിനെയും അതുപോലെ മനുഷ്യ വിഭാഗത്തിനെയും നാം ഈ ലോകത്തേക്ക് പടച്ചുവിട്ടതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, ഇല്ലാ ലിയഅബ്ദൂൻ, നാഥനായ അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്ന വിഷയത്തിന് വേണ്ടിയാ. അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കുക എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്തേക്ക് പടച്ചുവിട്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഒരു ലക്ഷ്യം പരിപൂർണമായി നമുക്ക് നിറവേറ്റാൻ കഴിയണമെങ്കിൽ ആദ്യമായി നാം ചെയ്യേണ്ടത് നമ്മൾ നന്നാവുക എന്നുള്ള വിഷയമാണ്. നാം നന്നാവുക എന്ന് പറയുന്ന ആ ഒരു ദൗത്യമാണ് നമ്മൾ ആദ്യം ഏറ്റെടുക്കേണ്ടത്. മനുഷ്യന്മാരാകുന്ന നമ്മൾ നന്നായാൽ ഈ ലോകം മുഴുവനും നന്നാവുകയാണ്. ഒരു നാട്ടിലുള്ള മനുഷ്യന്മാര് മുഴുവനും നന്നായാൽ ആ നാട് മുഴുവനും നന്നാവുന്നു, നല്ല സമാധാനപരമായ നാടാവുകയാണ്. ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ മനുഷ്യന്മാര് നന്നായാൽ ആ വീട്ടിൽ തന്നെ പിന്നെ കാലുഷികമായ കലുഷിതമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാവുകയില്ല, നല്ല സമാധാനപരമായ ജീവിതം അവിടെ കാഴ്ചവെക്കാൻ കഴിയും. ഒരു വീട്ടിലുള്ള മനുഷ്യന്മാര് നന്നാവാതെ ആ വീട്ടിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളും അതുപോലെ പക്ഷികളും നന്നായതുകൊണ്ട് ആ വീട്ടിൽ സമാധാനമുണ്ടാവുകയില്ല. ഒരു നാട്ടിലുള്ള മൃഗങ്ങളെല്ലാവരും നല്ല സ്വഭാവത്തോടുകൂടെ പരസ്പരം കലഹങ്ങളില്ലാതെ ജീവിക്കാൻ തുടങ്ങിയാൽ ആ നാട്ടിൽ സമാധാനമുണ്ടാവുകയില്ല. മനുഷ്യന്മാര് നന്നാവണം, നാം ആകുന്ന മനുഷ്യന്മാര് നന്നാവണം. മനുഷ്യന്മാരാകുന്ന നമ്മൾ നന്നാവുക എന്ന് പറഞ്ഞാൽ നല്ല അഴകുള്ള കാണാൻ ഭംഗിയുള്ള ഡ്രസ്സും ധരിച്ച് നടക്കുക എന്നതല്ല അതിന്റെ അർത്ഥം. അതുപോലെ മുന്നിൽ കൂടിയിരിക്കുന്ന 100 ആളുകളെ സാഹിത്യ സമ്പുഷ്ടമായ വാഗ്ധോരണികളെ കൊണ്ട് കയ്യിലെടുത്ത് അവിടെ ഇരുത്താൻ കഴിയുക എന്ന വലിയ ഒരു കഴിവ് നേടിയെടുക്കുക, ഇതും അല്ല ഒരു മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഹൃദയം, കൽബ് നന്നാവുക എന്നുള്ളതാണ്. കൽബ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടിപ്പാണ്. ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടിപ്പാണ് ഹൃദയം എന്ന് പറയുന്നത്. അഥവാ പെട്ടെന്ന് തന്നെ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് കൽബ് എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ. മുന്നിൽ ധാരാളം മുത്തഅല്ലിമീങ്ങളുണ്ട്. അള്ളാഹു ഉഹ്റവിയായ മുത്തഅല്ലിമീങ്ങളിൽ നമ്മളെയൊക്കെ പൊടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തഅല്ലിമീങ്ങളായ ആളുകൾക്കറിയാം, കൽബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മറിയുക എന്ന അർത്ഥമാണ്. മറിയുക എന്ന അർത്ഥമാണ്. അഥവാ സ്നേഹത്തിൽ നിന്ന് ദേഷ്യത്തിലേക്കും, ദേഷ്യത്തിൽ നിന്ന് സ്നേഹത്തിലേക്കും, അതുപോലെ ചെറുതിൽ നിന്ന് വലുതിലേക്കും, വലുതിൽ നിന്ന് ചെറുതിലേക്കും, ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ അത്ഭുതകരമായ അവയവം, അതാണ് മനുഷ്യന്റെ ഹൃദയം.
ആ ഹൃദയം എപ്പോഴാണോ നന്നാവുന്നത് അപ്പോഴേ ഒരു മനുഷ്യൻ നന്നാവുകയുള്ളൂ. ആ ഹൃദയം നന്നാവണമെങ്കിൽ ഹൃദയത്തിൽ നല്ല വെളിച്ചമുണ്ടാകണം, നല്ല പ്രകാശപൂരിതമായ ഹൃദയമാവണം, നല്ല പ്രകാശപൂരിതമായ ഹൃദയമാവണം നമ്മിൽ ഓരോ ആളുകളുടെയും ഹൃദയം. എങ്ങനെയാണ് ഹൃദയത്തിൽ പ്രകാശം പരത്തൽ? ഏത് വെളിച്ചം കൊണ്ടാണ് ആ ഹൃദയത്തിൽ നമ്മൾ തിരികൊളുത്തൽ? നമ്മുടെ ഹൃദയത്തിന് വെളിച്ചം നൽകുന്ന ഏറ്റവും വലിയ വെളിച്ചമാണ് വിളക്കാണ് ഈമാൻ എന്ന് പറയുന്ന വെളിച്ചം. ഈമാൻ എന്ന് പറയുന്ന അല്ലാഹുവിലും അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും ഉള്ള ദൃഢമായ രൂഢമൂലമായ വിശ്വാസം. ആ വിശ്വാസം കൊണ്ട് ഈമാൻ കൊണ്ട് നാം നമ്മുടെ ഹൃദയത്തിന് നല്ല വെളിച്ചം കൊടുക്കണം. ഈമാൻ കൊണ്ട് ഹൃദയത്തിന് വെളിച്ചം ലഭിക്കണമെങ്കിൽ നാം എല്ലാവരും ഒരുപക്ഷെ പറയും നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്, ഈമാനുള്ളവരാണ്. എന്നിട്ടും എന്തേ നമ്മുടെ കൽബ് നന്നാവാത്തത്? എന്തേ നമ്മുടെ ഹൃദയത്തിന് പ്രകാശം ലഭിക്കാത്തത്? ഈമാൻ എന്ന് പറയുന്ന ആ വെളിച്ചം കൊണ്ട് നമ്മുടെ ഹൃദയത്തിന് പ്രകാശം ലഭിക്കണമെങ്കിൽ ആ ഹൃദയം ഏത് സമയത്തും അല്ലാ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് അങ്ങ് കേന്ദ്രീകരിക്കപ്പെടണം. ഏത് സമയമാണെങ്കിലും ആ ഹൃദയത്തിൽ അല്ലാ എന്ന് പറയുന്ന വലിയ ഒരു ചിന്ത വരണം. എന്നാലേ ആ ഹൃദയത്തിന് ഈമാനികമായ പ്രകാശം കൊണ്ട് തിരികൊളുത്താൻ കഴിയുകയുള്ളൂ. ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും, എങ്ങോട്ട് നോക്കുകയാണെങ്കിലും, എന്ത് കേൾക്കുകയാണെങ്കിലും, ഏത് വിഷയത്തിലാണ് ചിന്തിക്കുന്നതെങ്കിലും അവിടെയെല്ലാം അല്ലാ എന്ന് പറയുന്ന ആ വലിയ ഒരു വിഷയത്തിലേക്ക്, ആ സത്യത്തിലേക്ക് നമ്മുടെ മനസ്സങ്ങ് കേന്ദ്രീകരിക്കപ്പെട്ടാൽ ആ മനസ്സ് ഈമാനികമായ നല്ല പ്രകാശമുള്ള മനസ്സാവുകയാണ്. അതുകൊണ്ടാണ് മഹാരഥന്മാരായ ആളുകൾ അവരുടെ ധാരാളം കിതാബുകളിലൂടെ പലതവണ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇമാം ഇശാഖ് നമസ്കാരം കഴിഞ്ഞ ഹദ്ദാദ് റാത്തീബ് ഇങ്ങനെ ചൊല്ലി അതിന്റെ അവസാന ഭാഗത്ത് ആ ഇമാം വിളിച്ചു പറയുന്നു ഫഅലം അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ അഞ്ചു വക്കത്ത് നമസ്കാരം അങ്ങ് കഴിഞ്ഞു. ഇമാം മഅ്മൂമിന്റെ നേരെ വലതുഭാഗങ്ങളിൽ അങ്ങ് തിരിഞ്ഞിരുന്നു അവിടുന്ന് തസ്ബീഹുകളും തഹ്ലീലുകളും അതുപോലെ തക്ബീറുകളും അങ്ങ് ചൊല്ലിക്കഴിഞ്ഞ് അവിടുന്ന് ഇമാം ഉറക്കെ വിളിച്ചു പറയുന്നു അഫ്ളലു ദിക്റോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ മഹാന്മാരായ ആളുകൾ അവരുടെ കിതാബുകളിലൂടെ പല തവണയായിട്ടോ വളരെ പ്രാധാന്യത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ് ഫഅലം അന്ന. മോനെ നീ നന്നായി മനസ്സിലാക്കിക്കോളണം, നിന്റെ മനസ്സിലങ്ങ് ഉറപ്പിച്ചോളണം, യാതൊരു സംശയത്തിനും സ്ഥാനമില്ലാതെ നിന്റെ മനസ്സിൽ നീ അങ്ങ് രൂഢമൂലമാക്കിക്കൊള്ളണം. എന്താണ് നിന്റെ മനസ്സിൽ സംശയലേശം എന്നെ നീ ഉറപ്പിക്കേണ്ടത്? അന്നഹോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കാൻ പാടില്ല, ഈ ലോകത്തെ എന്നെ ആരാധന മുഴുവനും സമർപ്പിക്കാൻ പറ്റിയൊരു ദൈവമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് അല്ലാഹു മാത്രമാണ്. എന്നെ സൃഷ്ടിച്ചവനല്ല അല്ലാഹുവാണ്, എന്നെ പരിപാലിക്കുന്നവൻ അല്ലാഹുവാണ്, എനിക്ക് വെള്ളം നൽകുന്നത് അല്ലാഹുവാണ്, വായു നൽകുന്നത് അല്ലാഹുവാണ്, എനിക്ക് ആരോഗ്യം നൽകുന്നത് അല്ലാഹുവാണ്, നല്ല സൗന്ദര്യം നൽകിയത് അല്ലാഹുവാണ്, അതുപോലെ നല്ല കുടുംബാന്തരീക്ഷം എനിക്ക് സൃഷ്ടിച്ചു തന്നത് അല്ലാഹുവാണ്, നല്ല ഭാര്യയെ തന്നത് അല്ലാഹുവാണ്, മക്കളെ തന്നത് അല്ലാഹുവാണ്. ഇങ്ങനെ എല്ലാം എല്ലാം അങ്ങ് ചിന്തിക്കുമ്പോ അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ്, ആ വലിയൊരു ചിന്തയിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ അങ്ങ് കേന്ദ്രീകരിക്കപ്പെട്ടാൽ
ആ മനസ്സിന് ഈമാനികമായ വലിയ പ്രകാശം കിട്ടുകയാണ്, വലിയ തെളിച്ചം ലഭിക്കുകയാണ്. ആ മനസ്സ് നല്ല വിശാലതയുള്ള ഹൃദയമാവുകയാണ്. ആ മനസ്സിൽ അല്ലാഹ് എന്ന് പറയുന്ന വിചാരമങ്ങ് നിറസാന്നിധ്യമായി നിൽക്കുമ്പോ അതേ മഹാന്മാരായ ആളുകൾ ജീവിച്ചതുപോലെ ലം യഖ്ഷലൗമത ലായിമിൻ ഫീദില്ല. ഈ ലോകത്ത് ആരെ ആക്ഷേപിച്ചാലും അവന് വിഷയമല്ല. അതുപോലെ അവന് ആരെന്ത് മധു പറഞ്ഞാലും അവനൊരു കാര്യമായി ഏറ്റെടുക്കുന്നില്ല. അവന്റെ മനസ്സിലുള്ള ഒരേ ഒരു ചിന്ത അല്ലാഹു അല്ലാഹു അല്ലാഹു. അതാണ് ഈമാനുള്ളൊരു മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ചു നോക്ക് സഹോദരന്മാര്, ഈ ലോകത്ത് ജീവിക്കുമ്പോ അവനെ വല്ല നിഴമത്തുകളും അങ്ങ് ലഭിക്കുകയാണ്. ഉദാഹരണത്തിന്, ഓരോ മനുഷ്യന്മാരുടെയും ജീവിതത്തിലെ ചിരകാല അഭിലാഷമാണ് അതേ അന്തസ്സോടെ കയറി ചെല്ലാനുള്ളൊരു വീട് നിർമ്മിക്കുക എന്നത്. നല്ല സുഖത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ആളുകളോട് ഇജാബത്ത് പറയാത്ത രൂപത്തിൽ നല്ലൊരു വീട് പണിയാൻ കഴിയുക എന്നത് ഓരോ മനുഷ്യന്റെയും ചിരകാല അഭിലാഷമാണ്. എന്നാൽ നമുക്കൊരു വീട് വെക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു. എന്നാൽ ഈമാൻ മനസ്സിലുള്ളവനാണോ അവന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണെന്നറിയുമോ? അല്ലാഹുവേ, എന്നെക്കാളും പ്രായമുള്ള കുറെ ആളുകൾ ഒരു വീടിന് വേണ്ടി ഇന്നും ഇങ്ങനെ അധ്വാനിക്കുകയാണ്. 10, 15, 20 കൊല്ലങ്ങളോളം പ്രവാസ ലോകത്ത് ചെന്നിട്ടോ പ്രവാസിയായിട്ട് പ്രയാസം സഹിക്കുന്ന കുറെ ആളുകളുണ്ടോ? അവർക്ക് ഇന്നേ വരെ ഒരു ചെറിയ വീട് വെക്കാൻ സാധിച്ചിട്ടില്ല. എന്റെ അഭിലാഷമായ ഒരു വീട് നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചല്ലോ, അതെന്റെ പവറല്ല, എന്റെ യോഗ്യതയല്ല, എന്റെ ക്വാളിഫിക്കേഷനല്ല, പിന്നെയോ മിനല്ലാഹ്. ഈ വീട് നിർമ്മിക്കാൻ എനിക്ക് തൗഫീഖ് ലഭിച്ചത് അത് അല്ലാഹുവിൽ നിന്ന്. അതാണ് ഫഅലം അന്ന ഇലാഹ ഇല്ലല്ലാഹ്. ഈ വിഷയം മനസ്സിൽ ഉറപ്പിച്ചാലല്ല മനസ്സിലേക്ക് വരുന്ന ചിന്തയാണ് മിനല്ലാഹ്. ഇനിയോ സഹോദരന്മാരെ, ആ ഈമാനുള്ള മനുഷ്യൻ അവന്റെ നാവുകൊണ്ട് വല്ലതും സംസാരിക്കാൻ അങ്ങ് തുനിയുകയാണ്. തോന്നിയത് പറയാൻ അവന്റെ നാവവൻ ചലിപ്പിക്കൂല. ഇഷ്ടമുള്ളത് പറയാൻ അവന്റെ നാവിനവൻ അനക്കുകയില്ല. ഈമാനുള്ളവനാണോ അവന്റെ നാവുകൊണ്ട് അവൻ വല്ലതും സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ അനില്ല, അവന് പറയാനുള്ളത് മുഴുവനും അല്ലാഹുവിനെ കുറിച്ചുള്ള സംസാരമാണ്, അഥവാ നാഥനായ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന സംസാരങ്ങളെ അവന്റെ നാവുകൊണ്ട് പറയാനുള്ളൂ. ആളുകളെ ഗൈബത്ത് പറയാൻ, ആളുകളെ നമീമത്ത് പറയാൻ, ഫിത്ന പറയാൻ, ഫസാദ് പറയാൻ ഈമാനുള്ളവന്റെ നാവ് അവൻ ചലിപ്പിക്കുകയില്ല. നാവ് ചലിപ്പിക്കുകയാണെങ്കിലോ അനില്ല, അല്ലാഹുവിനെ കുറിച്ചാണ് അവനെ പറയാനുള്ളത്. ഇനിയോ ആ മനുഷ്യന് എന്തെങ്കിലും ഒരു വിഷയം തീരുമാനിക്കുന്നു, ഏതെങ്കിലും വലിയൊരു ദൗത്യം അവനങ്ങ് ജീവിതത്തിൽ ചെയ്യാൻ ഏറ്റെടുക്കുകയാണ്. എന്നാൽ അപ്പോഴും ആ ഈമാനുള്ളവന്റെ മനസ്സ് പറയുന്നു, എനിക്ക് യാതൊരു കഴിവുമില്ല, ഈ
ഉത്തരവാദിത്വങ്ങളെല്ലാം ആളുകൾ എന്റെ മുകളിൽ ഇട്ടിരിക്കുകയാണ്. എന്നിലെന്തോ കഴിവുണ്ട് എന്ന് കരുതിയിട്ടാണല്ലോ അവർ നാടിന്റെ നേതൃസ്ഥാനം എന്നെ ഏൽപ്പിച്ചതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ തലപ്പത്ത് എന്നെ ഇരുത്തിയതോ. എനിക്ക് എന്തൊക്കെയോ കഴിവുണ്ട് എന്ന നിലക്കാണ്. എന്നാൽ ഈമാനുള്ളവല്ല മനസ്സ് പറയുന്നു, എനിക്ക് യാതൊരു കഴിവുമില്ല, പക്ഷേ എനിക്ക് പേടിയുമില്ല. ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആലോചിച്ചിട്ട് എനിക്ക് വലിയ ബേജാറില്ല. അഥവാ അല്ലാഹ്, ഞാനെന്തിനു ബേജാറാവണം? എന്റെ വിഷയങ്ങൾ ഹൃദയം പൊട്ടിയങ്ങ് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ പറ്റിയൊരു അല്ലാഹു മുകളിലുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനു പേടിക്കാന? അല്ലാഹ്, ഈമാനുള്ളവല്ലേതെങ്കിലും വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോ നാഥനായ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഇനിയോ അവന്റെ ഹൃദയത്തിൽ അവൻ വല്ലതും ചിന്തിക്കുകയാണെങ്കിലോ അല്ലാഹുവിലുള്ള ചിന്ത മാത്രമേ അവന്റെ ഹൃദയത്തിലുള്ളൂ. ഇതാണ് ഈമാനുള്ളവന്റെ സ്വഭാവം. അതേ ഫലം അല്ലാ ഇലാ ഇലാഹ ഇല്ലല്ലാ, ഈ വിഷയം മനസ്സിലങ്ങ് ഉറപ്പിച്ചാൽ അത് നാവുകൊണ്ട് പലതവണ നമ്മൾ പറയാറുണ്ട്, അതുപോലെ നാവുകൊണ്ട് പലതവണ നമ്മളത് ഉച്ചരിക്കാറുണ്ടോ, അത് പല ആളുകളിൽ നിന്നും നമ്മളെ കേൾക്കാറുണ്ട്, മനപ്പാഠമാക്കിയിട്ടുണ്ടോ? പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം അത് പരിപൂർണമായി നമുക്ക് വിശ്വാസമുണ്ടോ? സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ആ വിഷയത്തിൽ പരിപൂർണമായി നമ്മളങ്ങ് ഉറച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹുവിനെ കണ്ടെത്തുമ്പോ അവൻ അല്ലാന്റെ കൂടെയാകുന്നു, അല്ലാഹു അവന്റെ കൂടെയാകുന്നു. ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്താനുള്ള ഏറ്റവും വലിയ മാർഗം. ഏത് സമയത്തും അല്ലാ എന്ന് പറയുന്ന ആ വലിയൊരു വിശ്വാസത്തിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് നമ്മളങ്ങ് കേന്ദ്രീകരിക്കപ്പെടണം. എന്നാൽ പിന്നെ നമ്മുടെ കണ്ണുകൊണ്ടൊരു ഹറാമ് നോക്കാൻ നമുക്ക് കഴിയൂല. കാരണം അപ്പോഴത്തേക്ക് ചിന്ത വന്നുപോയി, ഇന്നല്ലാഹ ലബീ മിറസാ, അല്ലാഹു എന്നെ നിരീക്ഷിക്കുന്നു, അല്ലാഹു എന്നെ വാച്ച് ചെയ്യുന്നു. ആ അല്ലാഹു കാണാതെ വല്ലതും ചെയ്യാൻ എനിക്ക് കഴിയുമോ? അല്ലാ എന്ന ചിന്തയുണ്ടോ? പിന്നെ ഒരു വയലിന്റെ ആവശ്യമില്ല, ഒരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. നേരത്തെ സയ്യിദ് അവർക്ക് ഇവിടെ പറഞ്ഞതുപോലെ ഒരൊറ്റ നിസ്കാരം പോലും നമ്മുടെ ജീവിതത്തിൽ കലായി പോവില്ല, ഒരൊറ്റ നോമ്പ് പോലും നമ്മളെ കലാക്കൂല, ഒരു സുന്നത്തായ ഇബാദത്ത് പോലും നമ്മൾ വെറുതെ അങ്ങ് പായാക്കി കളയൂല, ളുഹ നിസ്കരിക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയൂല, തഹജ്ജുദിന്റെ സമയത്ത് ഓട്ടോമാറ്റിക് ആയി എഴുന്നേൽക്കാതിരിക്കാൻ നമുക്ക് കഴിയൂല. അല്ലാ 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 അല്ലാ, ഈ ഒരു ചിന്ത ഏത് സമയത്തും ഒരു മനുഷ്യന്റെ മനസ്സിലങ്ങ് വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് അവനെ നേരായ പാതയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കളയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ആ ഒരു ചിന്തയോടുകൂടെ ജീവിച്ചത് കൊണ്ടാണ് മഹതിയായ സയ്യിദത്തും മണവാട്ടി ബീവിയുടെ പേരിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയത്.
നേരത്തെ സയ്യിദവർകൾ പറഞ്ഞു എവിടുന്ന് വന്നതാണെന്ന് അറിയില്ല, അവിടുത്തെ പരമ്പരയെ കുറിച്ച് അറിയില്ല, പക്ഷേ അല്ലാഹ് എന്ന ചിന്തയോടുകൂടെ ജീവിതം അങ്ങ് മാറ്റിയപ്പോ അവരെ അനുസ്മരിക്കാൻ ധാരാളം മുഅ്മിനീങ്ങളോ കൂടുന്നു. അവരുടെ അടുത്ത് വന്ന് പരാതി പറയാൻ ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ഖത്ത് മോതാൻ ആളുകളുണ്ട്, അവരുടെ ചാരത്ത് വന്നിട്ടോ വലിയ വലിയ വിഷമങ്ങൾ പറയാനും അതുപോലെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞങ്ങൾക്കൊന്ന് ശുപാർശ ചെയ്യണമല്ലോ അവിടുത്തോട് വന്ന് പറയാനും ആളുകൾ കൂടുകയാണ്. ഈ രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ അങ്ങ് മാറ്റേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യ ഉലൂമുദ്ദീനിന്റെ ഒന്നാമത്തെ ഭാഗത്ത് തന്നെ പറയുന്നൊരു വിഷയമുണ്ട്. സുബ്ഹാനല്ലാഹ്, കിതാബുൽ ഇൽമ് എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്തായിരിക്കണം അവന്റെ ലക്ഷ്യം, അതെല്ലാം മഹാനവരിൽ നന്നായി വിവരിച്ചു തരുന്നത് കാണാം. മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങളെ പറയുകയാണ്, ശഖീഖുൽ ബൽഹി എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ടോ, വലിയ മഹാനാണ്, സൂഫിയാണ്, ധാരാളം ശിഷ്യന്മാരുള്ള വലിയ മഹാനാണ്. ആ ശഖീഖുൽ ബൽഹിയാകുന്ന ഉസ്താദിന്റെ പ്രമുഖനായ ഒരു ശിഷ്യനാണ് മഹാനായ ഹാത്തമുൽ അസ്മദങ്ങൾ. ഒരിക്കൽ മഹാനായ ശഖീഖുൽ ബൽഹി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹാത്തമുൽ അസ്മാകുന്ന ശിഷ്യനോട് ചോദിക്കുന്നു, മുദുക്കം സുഹബത്തീ, അല്ല ഹാത്തമേ, നിങ്ങൾ എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടേ കാലം കുറെ ആയല്ലോ, നിങ്ങൾ എന്റെ ശിഷ്യനായി ഇവിടെ കൂടാൻ തുടങ്ങിയിട്ടേ കാലം കുറെ ആയല്ലോ, എത്ര കൊല്ലമായി അങ്ങ് എന്റെ ശിഷ്യനായി ജീവിക്കുന്നു. മഹാനായ ഹാത്തമുൽ അസ്മദങ്ങളോ പറയുന്നു, മുന്നു സലാസിം വസലാസീന സനാ, ഓ മുത്തല്ലിമീങ്ങളെ, നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇന്ന് ഒരു കൊല്ലം ചുരുങ്ങി കിട്ടിയാൽ അൽഹംദുലില്ല പറയാനല്ല, വല്ലാത്ത ആവേശത്തിലല്ലേ നമ്മളുള്ളത്. ഒരു കൊല്ലം മുമ്പ് ബിരുദം കിട്ടിയാൽ അൽഹംദുലില്ല, ഒരു കൊല്ലം മുമ്പ് ഫാരിഗാകാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ല, ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാറുള്ളത്. എന്നാൽ മഹാനായ ഹാത്തമുള്ള സമ്മതങ്ങളോട് ശഖീഖുൽ ബൽഹിയാകുന്ന ഉസ്താദ് ചോദിക്കുന്നു, അല്ലയോ മോനേ, അല്ലയോ ഹാത്തമേ, എത്ര കൊല്ലമായി നിങ്ങൾ എന്റെ ശിഷ്യനായി ജീവിക്കാൻ തുടങ്ങിയിട്ടോ? അവിടുന്ന് പറയുന്ന മുന്ത് സലാസിം വസലാസീന സന, ഉസ്താദെ 33 കൊല്ലമായി കേട്ടോ ഞാൻ അങ്ങയുടെ ശിഷ്യനായി ജീവിക്കാൻ തുടങ്ങിയിട്ടോ. സുബ്ഹാനല്ലാഹ്, ഒരു ആയുസിന്റെ പകുതി ഭാഗം മഹാനായ ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു സഖീഖുൽ ബൽഹിയാകുന്ന ഉസ്താദിനോടുകൂടെ അങ്ങ് ചെലവഴിക്കുകയാണ്. ചോദിക്കുന്നു ശഖീഖുൽ ബൽഹിയാകുന്ന ഉസ്താദ്, അല്ലയോ ഹാത്തമേ, ഫമാ തഅല്ലംത മിന്നി ഫീ ഹാദിഹിൽ മുദ്ദാ, ചുരുങ്ങിയ കാലമല്ലല്ലോ നിങ്ങൾ എന്റെ കൂടെ നിന്നത്, ഈ 33 കൊല്ലം കൊണ്ടോ നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെ വിഷയങ്ങളാണ് പഠിച്ചെടുത്തതോ? 33 കൊല്ലത്തിന് ശേഷം ഉസ്താദ് ശിഷ്യനെ ഒരു ചെറിയ ടെസ്റ്റിന് വിധേയനാക്കുകയാണ്, എന്തൊക്കെ ഇൽമുകളാണ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചെടുത്തതോ? അവിടുന്ന് ശഖീഖുൽ ബൽഹിയാകുന്ന ഉസ്താദിനോടോ ഹാത്തമുൽ അസ്മാകുന്ന ശിഷ്യൻ പറയുന്നു, സമാനിയ മസായില, അല്ലയോ ഉസ്താദ്, ഞാൻ 33 കൊല്ലം കൊണ്ട് അങ്ങിൽ നിന്ന് എത്ര ഇൽമാണ് പഠിച്ചതെന്നല്ലേ ചോദിച്ചത്? 8 മസലകളാണ് ഉസ്താദ്, വെറും 8 മസലകൾ മാത്രമേ ഞാൻ അങ്ങിൽ നിന്ന് പഠിച്ചിട്ടുള്ളൂ. ഇതങ്ങ് പറഞ്ഞപ്പോ 33 കൊല്ലം കിതാബ് ചൊല്ലിക്കൊടുത്ത മഹാനായ ശഖീഖുൽ ബൽഹിയാകുന്ന ഉസ്താദ് പറയുന്നു,
ذهب عمري معك ولم تتعلم الا ثمانية مسائل എടാ ഹാത്തമേ, നിനക്ക് വേണ്ടി 33 കൊല്ലം ഞാൻ ചെലവഴിച്ചത് അത് പായായി പോയല്ലോ, അത് വെറുതെ പോയല്ലോ. എന്നിൽ നീ 33 കൊല്ലം കൊണ്ട് 8 കാര്യങ്ങളല്ലാതെ നീ വേറെ ഒന്നും പഠിച്ചില്ലല്ലോ. ഇത് കേട്ടപ്പോ ശക്കീഖുൽ ബൽഖീഖ് വല്ലാത്ത സങ്കടം വന്നു പോയതാണ്. എന്റെ ആയുസ് മുഴുവനും വെറുതെ ആയിപ്പോയില്ല മോനെ, 33 കൊല്ലം കൊണ്ട് വെറും 8 കാര്യങ്ങളെ നിനക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവിടുന്ന് പറയുന്നു, യാ ഉസ്താദ് ലം അതഅല്ലമ ഗൈറഹ വഇന്നീ ലാ ഉഹിബ്ബു അൽകിദബ. ഉസ്താദ്, ഈ കളവ് പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങയുടെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ടോ ഒരു പക്ഷേ എനിക്ക് കുറെ വിഷയങ്ങൾ പഠിച്ചെന്ന് കളവ് പറയാമായിരുന്നു. പക്ഷേ ലാ ഉഹിബ്ബു അൽകിദബ, കളവ് പറയാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമില്ല. വലം അതല്ലം ഇല്ല സമാനിയ മസായില, 8 കാര്യങ്ങളല്ലാതെ ഞാൻ മറ്റൊന്നും അങ്ങിൽ നിന്ന് പഠിച്ചിട്ടില്ല. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചങ്ങ് പറഞ്ഞപ്പോ ഉസ്താദ് പറയുന്നു, ഹാത്തിഹാദിഹി സമാനിയ മസായില ഹത്ത അസ്മഅഹ. എന്നാൽ ഹാത്തമേ, ആ 8 കാര്യങ്ങളൊന്ന് പറയൂ, ഞാനതൊന്ന് കേൾക്കട്ടെ. 33 കൊല്ലം ചെലവഴിച്ചു പഠിച്ചതാണ്, അത് ചെറിയ ഇൽമാവാൻ പാടില്ല, നല്ല കനമുള്ള ഇൽമാവണമല്ലോ. അതുകൊണ്ട് ഹാത്തമേ, ആ 8 കാര്യങ്ങളൊന്ന് പറഞ്ഞു തരൂ. ഇവിടം മുതൽ മഹാനായ ഹാത്തമില്ല സമ്മതങ്ങൾ ആ പഠിച്ചെടുത്ത് 8 കാര്യങ്ങളങ്ങ് എണ്ണാൻ തുടങ്ങുന്നു. ഞാനിത് പല മജലിസുകളിലും വെച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നോ രണ്ടോ വിഷയങ്ങളല്ലാതെ അതിൽ കൂടുതൽ ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അഥവാ ഈ 8 കാര്യങ്ങൾ 8 ദിവസം വഴുതു പറഞ്ഞാലും തീരുന്ന വിഷയങ്ങളല്ല. മഹാനായ ഹാത്തമില്ല സമ്മതങ്ങൾ ഉസ്താദിനോട് പറയുന്നു, അല്ലയോ ഉസ്താദ്, ഞാൻ അങ്ങിൽ നിന്ന് പഠിച്ച 8 കാര്യങ്ങളിൽ ഒന്നാമത്തെ വിഷയം ഏതാണെന്നറിയുമോ? നളറുതു ഇലാ ഹാദൽ ഖൽഖി ഫറായിതു കുല്ല വാഹിദി യുഹിബ്ബു മഹബൂബ ഫഹുവ മഅ മഹബൂബിഹി ഇലൽ ഖബ്രി ഫഇദാ വസല ഇലൽ ഖബ്രി ഫാറഖഹു. സഹോദരന്മാർ, അതുപോലെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, യുവാക്കൾ, യുവതികൾ, നമ്മളെല്ലാവരും മനസ്സിരുത്തി ആലോചിക്കേണ്ട വിഷയമാണ് മഹാനായ ഹാത്തമില്ല സമ്മതങ്ങളെ പറയുന്നത്. അവിടുന്ന് പറയുന്നു, നളറുതു ഇലാ ഹാദൽ ഖൽഖി. ഉസ്താദേ, ലോകത്തിലുള്ള കുറേ സൃഷ്ടികളില്ലയോ, ആ സൃഷ്ടികളെ കുറിച്ചെല്ലാം ഞാനൊന്ന് ചിന്തിച്ചു നോക്കി, അതിനെയെല്ലാം ഞാൻ കൂലങ്കശമായൊരു നോട്ടം നടത്തി ചിന്തയ്ക്ക് വിധേയനാക്കി. അങ്ങനെ ആളുകളെ കുറിച്ച്, സൃഷ്ടികളെ കുറിച്ച് അങ്ങ് ചിന്തിച്ചപ്പോ ഫറായിതു കുല്ല വാഹിദിൻ യുഹിബ്ബു മഹബൂബ, ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളെല്ലാം ഒരു സ്നേഹിതനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്, ആരെയൊക്കെയോ ഇഷ്ടം വെച്ച് മഹബൂബാക്കിക്കൊണ്ട് ജീവിക്കുകയാണ്. ചില ആളുകൾക്ക് നല്ല വീട് വെക്കാൻ വലിയ ഇഷ്ടമാണ്, അതുപോലെ ചില ആളുകൾക്ക് പുതിയ പുതിയ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ വലിയ കമ്പമാണ്, അതുപോലെ മക്കളോട് വലിയ സ്നേഹം കാണിക്കുന്നവരുണ്ട്, ഭാര്യയോട് വല്ലാത്ത താല്പര്യം കാണിക്കുന്നവരുണ്ടോ, മാതാപിതാക്കളെ വല്ലാതെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആളുകളുണ്ടോ, ഇതൊന്നും വേണ്ട എന്നല്ല മഹാനായ ഹാത്തമുള്ള സമ്മതങ്ങൾ പറയുന്നത്. മറിച്ചോ,
മഹാനായ ഹാത്തമുൽ അസ്മ തങ്ങൾ പറയുന്നു, അല്ലയോ ഉസ്താ, ഈ ലോകത്തിൽ ജീവിക്കുന്ന ആളുകളെല്ലാം പലതിനെയും ഇഷ്ടം വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫഹുവ മഹ്ബൂബിഹി ഇലൽ ഖബ്രി ഫഇദാ വസല ഇലൽ ഖബ്രി ഫാറഖഹു. ആരെ ഇഷ്ടപ്പെട്ട് ജീവിച്ചാലും ആരെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചാലും ആ സ്നേഹബന്ധങ്ങളെല്ലാം അതുപോലെ ആ സുഹൃത്ത് ബന്ധങ്ങളെല്ലാം അതെല്ലാം ഇലൽ ഖബ്രി, അത് ഖബർ വരെ മാത്രമുള്ള സുഹൃത്ത് ബന്ധങ്ങളാണ്, ഖബർ വരെ മാത്രമുള്ള സ്നേഹബന്ധങ്ങളാണ്. നീ വല്ലാതെ ഇഷ്ടപ്പെട്ട നല്ല കൂട്ടുകാരനുണ്ടോ? അതുപോലെ നീ നിന്റെ ആയുസ്സിൽ ഭൂരിഭാഗവും ചെലവഴിച്ചുകൊണ്ട് പോറ്റി വളർത്തിയ മക്കളുണ്ടോ? അതുപോലെ നിന്റെ സന്തോഷങ്ങളെല്ലാം നീ മാറ്റിവെച്ച നിന്റെ ഭാര്യയുണ്ടോ? ഇങ്ങനെ നീ ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ? ഫഇദാ വസല ഇലൽ ഖബ്രി ഫാറഖഹു. മോനെ, നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് വേർപിരിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പിരിയേണ്ടവരാ. ആ ബോധത്തോടുകൂടെ അല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് പിരിഞ്ഞാൽ നമ്മ ആളുകൾ കൊണ്ടുപോയിട്ട് കബറിലേക്ക് അങ്ങ് വെക്കുകയാണ്. ആ കബറിലേക്ക് വെക്കുമ്പോ നിന്റെ കൂട്ടുകാരി നിന്റെ കബറിൽ കൂടെ വരൂല, നിന്റെ മക്കള് കൂടെ കിടക്കാൻ വരൂല, നിന്റെ ഭാര്യ വരൂല, നിന്റെ നാട്ടുകാരി വരൂല. ഭർത്താവെ, നിങ്ങളില്ലാതെ ഈ ലോകത്ത് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇന്ന് പലതവണ നമ്മുടെ ചെവിയിൽ മന്ദിരിച്ച ഭാര്യയില്ലയോ? ആ ഭാര്യ പോലും നാളെ ഖബറിൽ കൂടെ വരൂല. ഇങ്ങനെയാണ് ഈ ലോകത്തിലുള്ള സകല സുഹൃത്ത് ബന്ധങ്ങളും മഹാനായ ഹാത്തമുള്ള സമ്മതങ്ങൾ ഉസ്താദിനോട് പറയുകയാണ്. ഈ വിഷയം ഞാനിങ്ങനെ മനസ്സിലാക്കിയപ്പോ എന്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയുണ്ടോ? ആ ചിന്ത ഏതാണെന്നറിയുമോ? സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് സുഹൃത്തിന് ആവശ്യമുള്ളതപ്പയാണ്, ഒരു കൂട്ടുകാരൻ ഒരു മനുഷ്യന് ആവശ്യമുള്ളതപ്പയാണ്. അവൻ ഒറ്റപ്പെടുമ്പയല്ലേ അവനൊരു കൂട്ടുകാരൻ ആവശ്യമുള്ളതോ? ഈ ലോകത്ത് ഒരു പക്ഷേ കണ്ണു തുറന്നാൽ കാണാൻ കുറെ ആളുകളുണ്ടോ? അതുപോലെ കണ്ണു തുറന്നാൽ കാണാൻ നല്ല സുഖാനുഭൂതികളുണ്ടോ? നല്ല അമ്പരചുംബികളായ പറുദീസകളുണ്ടോ? എന്നാൽ ആരാരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥലത്തിലേക്ക് കൂട്ടിനൊരാൾ ആവശ്യമുള്ളതോ? അങ്ങനെ യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥലോ അത് ഖബറാണല്ലോ. ആ ഖബറിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോഴല്ലേ എനിക്കൊരു കൂട്ടുകാരൻ ആവശ്യമുള്ളതോ? എന്നാൽ ഞാൻ സ്നേഹിച്ച മക്കൾ എന്റെ കബറിലേക്ക് വരുന്നില്ല, എന്റെ കൂട്ടുകാരൻ എന്റെ കബറിലേക്ക് വരുന്നില്ല. ഞാൻ കാമവും പറഞ്ഞ് പ്രേമവും പറഞ്ഞ് പിന്നാലെ നടന്ന പെണ്ണ് വരുന്നില്ല. അതുപോലെ ഞാൻ എന്റെ മുടി മോഡൽ വൽക്കരിച്ചതൊരു സിനിമ സ്റ്റാറിനെ നോക്കിയിട്ട് ആ സിനിമ സ്റ്റാർ വരുന്നില്ല, ആ സ്പോർട്സ് താരം വരുന്നില്ല. ആരും എന്റെ കബറിലേക്ക് വരുന്നില്ല, എല്ലാവരും എന്റെ കബറിന്റെ ചാരത്തിൽ വന്നോ? അതെയൊന്ന് നേരാം വണ്ണം മലർന്നു കിടക്കാൻ പോലും വിസ്താരമില്ലാത്ത എന്റെ അവസാന വീടാകുന്ന കബറിലേക്ക് എന്നെ ഇറക്കി വെച്ചിട്ടോ? ഒരു മണ്ണിന്റെ അതേ ഒരു മണ്ണെടുത്തുകൊണ്ട് കവിൾത്തടത്തിൽ അങ്ങ് വെച്ച് തലയണയായി മാറ്റിയിട്ടോ? മൂടുകല്ലും വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക്
എല്ലാ കൂട്ടുകാരും എല്ലാ സ്നേഹിതന്മാരും അവസാനം അതാ മൂന്ന് പടി മണ്ണാകുന്ന സമ്മാനവും തന്നെ തിരിക്കുകയാണോ? പിന്നെ ഞാൻ ആ കബറിൽ ഒറ്റക്കാണല്ലോ. ഇങ്ങനെ കബറ് വരെ മാത്രം വന്ന് തിരിച്ചു പോകുന്ന സുഹൃത്തുക്കളോ, അവരെനിക്ക് ആവശ്യമില്ല, അവരെ കൊണ്ട് കാര്യമില്ല. അന്ന് മുതൽ ഞാൻ ആലോചിക്കാൻ തുടങ്ങി. എന്താ ആലോചിക്കുന്നെന്നറിയുമോ? എല്ലാവരും കബറിന്റെ ചാരമെന്ന് തിരിച്ചു പോരുമോ, എന്റെ കൂടെ എന്നെ കബറിൽ കിടക്കാൻ വരുന്നൊരു സുഹൃത്തിനെ വേണം. അങ്ങനത്തെ സുഹൃത്തിനെ കൊണ്ടല്ലേ നമുക്ക് കാര്യമുള്ളോ? അങ്ങനെ ഞാനൊരു സുഹൃത്തിനെ തേടി നടക്കാൻ തുടങ്ങി. അവസാന മഹത്തമില്ല സമ്മതങ്ങൾ ഉസ്താദിനോട് പറയുകയാണ്, ഞാനൊരു സുഹൃത്തിനെ കണ്ടെത്തി ഉസ്താ. എല്ലാവരും പിരിഞ്ഞു പോരുമ്പോ ഞാൻ ഒറ്റക്ക് പോകേണ്ട കബറിലേക്ക് എന്റെ കൂടെ വരുന്നൊരു നല്ല സുഹൃത്തിനെ ഞാൻ കണ്ടെത്തി. ഏതാണ് ആ സുഹൃത്തെന്നറിയുമോ? ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബി ഫഇദാ ദഖൽതുൽ ഖബറ ദഖല മഹ്ബൂബി മഈ. അതെ, ഞാൻ എന്റെ കബറിൽ കൂടെ വരുന്നൊരു സുഹൃത്തിനെ കണ്ടെത്തി. ഏതാണ് ആ സുഹൃത്തെന്നറിയുമോ? ഫജഅൽതുൽ ഹസന, നല്ല നല്ല കാര്യങ്ങൾ, നല്ല സൽക്രമങ്ങൾ, അതേ നിസ്കാരമാകുന്ന നല്ല കാര്യങ്ങൾ, അതുപോലെ നോമ്പാകുന്ന സൽപ്രവർത്തനങ്ങൾ, സ്വതക്കയാകുന്ന നല്ല കാര്യങ്ങൾ, അതുപോലെ പുഞ്ചിരിയാകുന്ന അമലുകൾ, ഇങ്ങനെയുള്ള നല്ല നല്ല അമലുകളില്ലയോ, ആ അമലുകളെ എന്റെ ഏറ്റവും സ്നേഹനിധിയായ കൂട്ടുകാരനാക്കി മഹബൂബാക്കി അങ്ങ് മാറ്റുകയാണ്. എന്റെ മഹബൂബായി ഞാനങ്ങ് മാറ്റുകയാണ്. മഹാനായ ഹാത്തമുല്ല സമ്മതങ്ങൾ പറയുന്നു, അങ്ങനെ നല്ല കാര്യങ്ങളെ ഞാൻ എന്റെ സ്നേഹിതനാക്കിയാലുള്ള ഉപകാരം എന്താണെന്നറിയുമോ? ഫഇദാ ദഖൽതുൽ ഖബറ ദഖല മഹബൂബി മഈ. എല്ലാവരും എന്റെ ഖബറിന്റെ ചാരവന്ന് നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് പിടി മണ്ണും വാരിയിട്ടങ്ങ് തിരിച്ചു പോരുമ്പോ എന്റെ സൽക്കർമ്മങ്ങൾ എന്റെ കൂടെ വരുന്നു. ആരാരുമില്ലാത്ത കബറിലേക്ക് അതേ ഭീകര രൂപത്തിലുള്ള രണ്ട് മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരുമ്പോ, മലക്കാനി അസ്വദാനി അസ്റാഖാനി ശഅറാഹുമാ സാബി അർജിലേനി. അതേ കണ്ടാൽ തന്നെ പേടിയാകുന്ന രൂപത്തിലാണ് ആ മലക്കുകളുടെ രൂപമുള്ളത്. തലയിൽ നിന്നും താടിയിൽ നിന്നും മുളച്ചു വന്ന രോമങ്ങളില്ലയോ? ശഅറാഹുമാ സാബി അർജിലേനി. അതേ കാലിലൂടെ ഇങ്ങനെ ഇഴയുന്ന രൂപത്തിലാണ് ആ മലക്കുകൾ വരുന്നത്. വലിയ ഇരുമ്പിന്റെ ദണ്ടുകളുമായിട്ട് ആരാരുമില്ലാത്ത കബറിൽ വന്നിട്ട് നമ്മളെ ചോദ്യം ചെയ്യുമ്പോ അവളെ ഒറ്റപ്പെട്ടു പോവണ്ട, അവളെ തനിച്ച് ആവണ്ട, അവിടെ നമുക്ക് ധൈര്യം തര, സമാധാനം തര, ആശ്വാസം പകര. ഒരു നല്ല കൂട്ടുകാരന് മരണപ്പെടുന്നതിന്റെ മുമ്പ് നമ്മളെ സജ്ജമാക്കണം കേട്ടോ. ആ കൂട്ടുകാരനാണ് അൽ ഹസന. മഹാനായ ഹാത്തമില്ല സമ്മതങ്ങളോ ഉസ്താദാകുന്ന ഷക്കീഖുൽ ബൽഹയോട് നിങ്ങൾ പറഞ്ഞപ്പോ, ഷക്കീഖുൽ ബൽഹയാകുന്ന ഉസ്താദിന് വലിയ റാഹത്താവുകയാണ്. അഹ്സൽതയാ ഹാത്തമോ, മോനെ ഹാത്തമേ, നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ വിഷയം അത് വല്ലാത്ത വിഷയമാണ്, വലിയ കനമുള്ള വിഷയമാണ്.
അത് വലിയ അറിവ് തന്നെ. ഓ സഹോദരന്മാരെ, നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ പോവാനുള്ളവരാണ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള വീട് അത് ഖബറാണല്ലോ. നമ്മളൊരു വീട് ദുനിയാവിൽ വെക്കാൻ അങ്ങ് തുടങ്ങിയാൽ അയൽവാസികൾ വന്നോ നമ്മുടെ വീടിന്റെ പ്ലാന് വാങ്ങുകയാണ്. എങ്ങനെയൊക്കെയാണ് റൂമിനെ സജ്ജീകരിക്കുന്നത്? എവിടെയാണ് നീ സോഫ സെറ്റ് ഇട്ടത്? എന്ത് വിലപിടിപ്പുള്ള സംഗതികളാണ് നിന്റെ വീട്ടിൽ നീ സജ്ജീകരിച്ചത്? എല്ലാം വന്നു നോക്കാനും അഭിപ്രായം പറയാനും ആളുകളുണ്ടോ? എന്നാ നീ ധാരാളം കാലം അഥവാ ഖിയാമത്തു നാൾ വരെ കിടക്കേണ്ട ഖബറാകുന്ന വീടോ? ആ വീടൊന്ന് നോക്കാൻ പോലും നിന്റെ അയൽവാസികൾക്ക് നേരമില്ലയോ? നിന്റെ കൂട്ടുകാർക്ക് നേരമില്ലയോ? ഞാൻ ഇന്നലെ രാവിലെ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടപ്പോ ആ വീട്ടിൽ ചെന്നു. ഇന്നലെയും ഒരു മയ്യത്ത് സന്ദർശിച്ചു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നാട്ടിലുള്ള ശൈഖുന എ പി ഉസ്താദ്, അള്ളാഹു തആല ദീർഘ ആയുസ് നൽകട്ടെ, ഉസ്താദ് അവർക്ക് കിതാബ് ഓതാൻ വേണ്ടി ആദ്യം കിതാബ് വാങ്ങി കൊടുത്ത ഒരു ഉസ്താദ് ഇന്ന് മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബറ് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആ ഉസ്താദ് അവർക്കുടെ മയ്യത്ത് സന്ദർശിച്ചു വരികയാ. ഇന്നലെ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ജനാസ അവിടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോ രാവിലെ മരണപ്പെട്ട സഹോദരനാണ്. രാവിലെ സുബഹി നിസ്കരിച്ച് എഴുന്നേറ്റു, ഒരു കാലി ചായ കുടിച്ചു, നേരെ അപ്പുറത്തുള്ള വീടുകളിലെല്ലാം ചെന്നു, അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ചു. വീട്ടിലേക്ക് കയറിയപ്പോ നെഞ്ചുവേദന അനുഭവപ്പെട്ടു, അവിടെ വീണ് മരണപ്പെട്ടുപോയി. അല്ലാഹു ഖബറ് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആ സഹോദരന്റെ മയ്യത്ത് നിസ്കാരം തീരുമാനിച്ചത് 4 മണിക്കാണ്. ഞാൻ പറയുന്നത്, നമ്മൾ മരണപ്പെട്ടാൽ നമ്മളും നമ്മുടെ അമലുമല്ലാതെ ഒരു സംഗതിയും ഉണ്ടാകൂല. 4 മണിക്കാണ് ആ സഹോദരന്റെ ജനാസ നിസ്കാരം തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്നു. അപ്പൊ ആ സഹോദരന്റെ അടുത്ത ബന്ധു ആ വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം, ഞാനൊരു ചെറിയ രൂപത്തിൽ ദുആ എല്ലാം നടത്തി അവിടുന്ന് പിരിഞ്ഞു പോരാൻ നിൽക്കുമ്പോ ആ മരണപ്പെട്ട സഹോദരന്റെ അടുത്ത ബന്ധു വാച്ചിലേക്ക് നോക്കിയിട്ട് പറയാണ്, പടച്ചവനെ, ഇനി 3-4 മണിക്കൂർ കൂടെ ഞാനിവിടെ ഇരിക്കണമല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തിനാണ് ഈ 3-4 മണിക്കൂർ? ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു മരണപ്പെട്ടിട്ട് ആ ബന്ധുവിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ ഒരു 3 മണിക്കൂർ അവിടെ ചെലവഴിക്കാൻ ക്ഷമയില്ല. അഥവാ ഓരോ മനുഷ്യനും ഓരോ മനുഷ്യന്റെ കാര്യങ്ങളെ ചിന്തിക്കാനുള്ളൂ. ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ടാൽ ആ മരിച്ചു കിടക്കുന്ന ആള്, പടച്ചവനെ, ഇവനിനി ഖബറിലേക്ക് പോവാനും വെറും 3 മണിക്കൂറല്ലേ ഉള്ളൂ എന്നൊരാളും ചിന്തിക്കാറില്ല, ഒരു മനുഷ്യനും ചിന്തിക്കാറില്ല. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കാനുണ്ടാവുകയുള്ളൂ. നമ്മുടെ നാടുകളിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ട് മയ്യത്ത് നിസ്കാരം 3 മണിക്ക് എന്ന് പള്ളികളിലൊക്കെ എഴുതി വെക്കുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോ എന്നറിയില്ല, ഉണ്ടോ? ഇവിടെ ഇല്ല. എന്ന് പറഞ്ഞാൽ 3 മണിക്കാണ് ജനാസ നമസ്കാരം നടക്കുക എന്ന് എഴുതി വെക്കും. കാരണം അത് അറിഞ്ഞാൽ ആളുകളൊക്കെ ആ സമയത്ത് വരും. എന്നാൽ ഉദാഹരണത്തിന് ഒരു 10 മണിക്ക് മയ്യത്ത് നിസ്കാരം നടക്കുമെന്ന് പറഞ്ഞാൽ 10:01 ആവുമ്പോഴേക്ക് ആളുകൾ ചെറിയ രൂപത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. ആരെയാ കാത്തു നിൽക്കുന്നത്? 10 മണിക്ക് നിസ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് വൈകിപ്പിക്കുന്നത്? പെട്ടെന്ന് നിസ്കരിക്കണം, പല വിഷയങ്ങളും ചെയ്യാനുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളെ ഖബറിലിറക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ധൃതി കൂട്ടുന്ന അവസരമാണ്. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടാൽ എല്ലാവരും ധൃതി കൂട്ടി പിരിഞ്ഞു പോരുമ്പോ നമ്മളുടെ കൂടെ ഖബറിലേക്ക് വരുന്ന നല്ലൊരു സുഹൃത്തിനെ നമുക്ക് ആവശ്യമുണ്ടോ? അതാണ് മഹാനായ ഹാത്തമുല്ല സമ്മതങ്ങൾ പറഞ്ഞു, ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബി, നല്ല നല്ല കാര്യങ്ങൾ, ആ നല്ല കാര്യങ്ങളെ ഞാൻ എന്റെ സുഹൃത്തായങ്ങ് തിരഞ്ഞെടുത്തു. ഓ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ,
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രസരിപ്പുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. നല്ല പ്രസരിപ്പുള്ള കാലഘട്ടമാണ് യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത്. ആ യുവത്വ കാലഘട്ടം കഴിയുന്നതിന്റെ മുമ്പേ ഖബറിലേക്ക് പോരാനുള്ള സുഹൃത്തിനെ അങ്ങ് സംവിധാനിച്ചു വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ശഖീഖുൽ ബൽഹി റളിയല്ലാഹു അൻഹു അവിടുന്ന് ശിഷ്യനായ ഹാത്തമിനോട് പറയുന്നു, മോനെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുമോ, ഒന്നാമത് നിങ്ങൾ എന്നോട് പറഞ്ഞ ഇൽമ് നല്ല കനമുള്ള ഇൽമ് തന്നെയാണ്. അഹ്സൻത യാ ഹാത്തമു ഫമസ്സാനിയ, രണ്ടാമത്തെ വിഷയം ഏതാണ്? അപ്പയാണ് മഹാനായ ഹാത്തമിലെ സമ്മതങ്ങൾ പറയുന്നത്, എന്റെ സഹോദരന്മാര് നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവിടുന്ന് ഹാത്തമിലെ സമ്മതങ്ങൾ പറയുന്നു, നളറു തുഫി ഖൗലില്ലാഹി അസ്സവജല്ല, ഓ ഉസ്താദേ, ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ ആ ഖുർആനിൽ വലിയൊരു ആയത്ത് ഞാൻ കണ്ടു, വല്ലാതെ ചിന്തിപ്പിച്ചൊരു ആയത്താണ്. ഏതാണ് ആയത്തെന്നറിയുമോ? വഅമ്മമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഈ ആയത്ത് കണ്ടപ്പോഴാണ് ഞാൻ വല്ലാതെ അങ്ങ് ചിന്തിച്ചു പോയത്. എന്താണ് സഹോദരന്മാരെ ആ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്ന വിഷയം എന്നറിയുമോ? വഅമ്മമൻ ഖാഫ മഖാമ റബ്ബിഹി, അതേ ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരം നാഥനായ അല്ലാഹു നൽകിയതാണ്. ഈ ദുനിയാവിൽ നമുക്ക് ആസ്വദിക്കാൻ നൽകിയ അല്ലെങ്കിൽ നമ്മളെ അനുഭവിച്ചു തീർത്ത ഓരോ നിമിഷങ്ങളുമില്ലയോ, ആ നിമിഷങ്ങളെല്ലാം കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നൊരു കോടതി വരാനുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ ജീവിതത്തിൽ ഓരോ അനക്കങ്ങളും ഓരോ അടക്കങ്ങളോ, അതുപോലെ നിന്റെ നോട്ടങ്ങളും നിന്റെ പ്രവർത്തികളോ, അതുപോലെ നിന്റെ ചിന്തകളും നിന്റെ എല്ലാ വിഷയങ്ങളോ, അതെല്ലാം ചോദ്യം ചെയ്യുന്നൊരു കോടതി വരാനുണ്ടോ? ആ കോടതിയിൽ നാഥനായ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന രംഗമെന്ന് ആലോചിക്കുമ്പോ വല്ലാത്ത പേടി തോന്നുന്നു, വല്ലാത്ത ഖൗഫ് വരുന്നു. വഅമ്മമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സനിൽ ഹവാ, അതേ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ കുടുങ്ങിപ്പോയാലോ എന്ന ചിന്ത പേടി അങ്ങ് വരുമ്പോ അവൻ ചെയ്യുന്ന വിഷയം എന്താണെന്നറിയുമോ? വനഹ നഫ്സനിൽ ഹവാ, അതേ അവന്റെ മനസ്സിൽ തെറ്റായ കാര്യങ്ങൾ പലപ്പോഴും അവനോട് ഉപദേശിക്കാറുണ്ട്. നേരത്തെ മഹാനായ ആദൂരിതങ്ങൾ ഇവിടുന്ന് പറഞ്ഞല്ലോ, നഫ്സുൽ അമ്മാറ എന്ന് പറയുന്ന ഏറ്റവും താനൊരു പദവിയുണ്ട്, അത് നമ്മുടെ പദവിയാണ്. അഥവാ തെറ്റായ കാര്യങ്ങളോട് വല്ലാതെ താല്പര്യം തോന്നിപ്പിക്കുന്ന മനസ്സ്, നിങ്ങൾ ആലോചിച്ചു നോക്ക് നമ്മുടെ മനസ്സിന്റെ സ്ഥിതി എന്താ? നല്ല കാര്യങ്ങളോട് നമുക്ക് താല്പര്യം തോന്നാറുണ്ടോ, അല്ല ചീത്ത കാര്യങ്ങളോടാണോ താല്പര്യം തോന്നാറുള്ളതോ? ഇശാ നമസ്കാരം നാല് റക്അത്ത് അല്ലയോ? ആ നാല് റക്അത്ത് ഉറങ്ങുന്നതിന്റെ മുമ്പ് നിസ്കരിക്കുന്ന വിഷയം അങ്ങ് ചിന്തിക്കുമ്പോ വല്ലാത്ത ഭാരമല്ലേ നമുക്ക് തോന്നാറുള്ളതാ? വല്ലാത്ത പ്രയാസമായിട്ടല്ലേ നമുക്ക് അനുഭവപ്പെടാറുള്ളതാ? എന്നാൽ ചെറുപ്പക്കാരാ രണ്ടോ മൂന്നോ മണിക്കൂറുള്ള സിനിമ കാണാനാണെങ്കിലോ യാതൊരു മടിയും നമുക്ക് തോന്നാറില്ല, യാതൊരു പ്രയാസവും നമുക്ക് തോന്നാറില്ല. അമ്മാറ തുമ്പിസൂ,
അതേ നമ്മുടെ മനസ്സിലുള്ള സ്വഭാവം, അത് തെറ്റിനോട് വല്ലാതെ താല്പര്യം തോന്നിപ്പിക്കുക എന്ന സ്വഭാവമാണ്. ആ നഫ്സുല്ലമ്മാറയിൽ നിന്ന് ലഫ്സുല്ലവ്വാമയിലേക്ക് എത്തേണ്ടതുണ്ടോ? നഫ്സുല്ലവ്വാമയിൽ നിന്ന് മുൽഹിമയിലേക്ക് വരേണ്ടതുണ്ടോ? മുൽഹിമയിൽ നിന്ന് മുത്തുമയിലേക്ക് വരേണ്ടതുണ്ടോ? അതിൽ നിന്ന് മർളിയയിലേക്ക് വരേണ്ടതുണ്ടോ? ഇങ്ങനെ പടിപടിയായി അങ്ങ് കയറിപ്പോയിട്ടോ? മഹാനായ താജുൽ ഉലമ തങ്ങൾ പലപ്പോഴും പറയാറുള്ളത് പോലെ, നമ്മുടെ കൽബ് ഈമാൻ കൊണ്ട് ലംഘുന്ന കൽബായി മാറണം. താജുൽ ഉലമാന്റെ ആ വാക്കുകൾ എന്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നത് പോലെ തോന്നുകയാണ്. മക്കളെ, എനിക്കിനി ജീവിക്കണമെന്നില്ല, ഞാൻ മരിക്കുമ്പോ ഈമാൻ കൊണ്ട് ലംഘി മരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് താജുൽ ഉലമ അവിടുത്തെ അവസാന മജ്ലിസുകളിൽ വെച്ച് നമ്മോട് ഉണർത്തിയില്ലേ? ഇങ്ങനെ നഫ്സുല്ലമ്മാറയിൽ നിന്ന് പൊന്തി വന്ന നഫ്സുല്ലവ്വാമയിലെത്തുന്നു, പിന്നെ മുൽഹിമയിലും റാളിയയിലും മർളിയയിലും മുത്തുമയിന്നയിലും അങ്ങ് എത്തുകയാണ്. തെറ്റായ കാര്യങ്ങൾ, ആ തെറ്റായ കാര്യങ്ങളെ വല്ലാതെ ഉപദേശിക്കുന്ന മനസ്സാണ്. ആ മനസ്സ് പറയുന്ന വിഷയങ്ങൾ, അതിനെല്ലാം നമ്മൾ വഴിപ്പെട്ടു കൊടുക്കാൻ പാടില്ല. ഓ സഹോദരന്മാരെ, മഹാനായ ഇമാമുൽ ബുസൂരി തങ്ങൾ പറഞ്ഞില്ലേ, വഹാലിഫിൻ നഫ്സവാ ശൈത്വാന വഅസീഹിമ വഇനഹുമ മഹല കല്ലുസ്ഹാഫതഹിമേ. എടാ, നീ നിന്റെ മനസ്സിനെ എതിര് ചെയ്യണം കേട്ടോ, അഥവാ നിന്റെ ഹവൻ നഫ്സിനെ എതിര് ചെയ്യണം കേട്ടോ, ദേഹേച്ചക്ക് എതിര് ചെയ്യണം കേട്ടോ. വഖാലിഫിൻ നഫ്സവ ശൈത്വാന വഅസീഹിമ വഇനഹുമ മഹല കല്ലുസ്ഹാഫാ മൗലായ സൊല്ലിവസ. മനസ്സ് പറയുന്ന, മനസ്സ് താല്പര്യപ്പെടുത്തി തരുന്ന എല്ലാ വിഷയങ്ങളും ചെയ്താൽ നാളെ സ്വർഗീയമായ ലോകം കാണാൻ കഴിയൂല. മനസ്സ് തെറ്റായ കാര്യങ്ങൾ ഉപദേശിച്ചു തരുമോ? ഉദാഹരണത്തിന് ചെറുപ്പക്കാരാ, നമ്മൾ അങ്ങാടിയിലൂടെ നടന്നു പോവുകയാണ്. ആ നടന്നു പോകുമ്പോ എതിർദിശയിൽ നല്ല സൗന്ദര്യവതിയായ ഒരു അന്യ പെണ്ണ് കടന്നു വരുന്നു. നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്നു, എടാ പെണ്ണിന്റെ മുഖത്തേക്ക് നീ ഒന്ന് നോക്കിക്കോ, അല്ലെങ്കിൽ അവളോട് വല്ല കമന്റും മേടിച്ചോ, അല്ലെങ്കിൽ അവളുടെ മൊബൈൽ നമ്പർ സംഘടിപ്പിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിനെ വലയിലാക്കാൻ ശ്രമിച്ചോ എന്നിങ്ങനെ നമ്മോട് നമ്മുടെ മനസ്സങ്ങി താല്പര്യപ്പെടുത്തി തരുമ്പോ ആ പെണ്ണിന്റെ മുഖം നോക്കൽ ഈമാനുള്ളവനെ പറഞ്ഞതല്ല. ആ പെണ്ണുമായി കമന്റടിക്കാൻ നമുക്ക് അനുവാദമില്ല. ആ സമയത്ത് ഈമാനുള്ളവന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത എന്താണെന്നറിയുമോ? അല്ലാഹുവേ, നിന്റെ കോടതിയിൽ ഞാൻ ഇതിന് മറുപടി പറയേണ്ടി വരുമല്ലോ. ഈ പെണ്ണിന്റെ മുഖത്ത് ഞാൻ നോക്കിയാൽ അതിന് മറുപടി പറയാതെ സ്വർഗം കണി കാണാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ട് വനഹൻ നഫ്സാനിൽ ഹവാ, ആ മനസ്സ് പറയുന്ന തെറ്റായ കാര്യങ്ങൾക്ക് എതിര് നിൽക്കുന്ന സ്വഭാവം നമ്മുടെ മനസ്സിന് നമുക്കങ്ങ് കൈവരിക്കാൻ കഴിയേണ്ടതുണ്ടോ? അതേ അവന്റെ മനസ്സ് പറയണോ, ഞാൻ ആ പെണ്ണിന് നോക്കൂല, ഞാൻ അവളോട് കമന്റ് അടിക്കൂല, ഞാൻ അവളുടെ ഫോൺ നമ്പർ സംഘടിപ്പിക്കൂല. ഇതും പറഞ്ഞിട്ട് തിരിഞ്ഞങ്ങ് പോന്നാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ,
മോനെ അങ്ങനെ ദേഹേച്ഛക്ക് എതിരെ ചെയ്യുന്നവനുണ്ടോ? നാളെ സ്വർഗീയമായ ലോകം അല്ലാഹു തആല സംവിധാനിച്ചതല്ലോ. അതേ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല ഉണർത്തുകയാ. ഓ സഹോദരന്മാരെ, അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മളെ വല്ലാതെ പാകപ്പെടുത്തേണ്ടി വരും. മഹാനായ ഹാത്തമുള്ള സമ്മതങ്ങൾ പറയുകയാ, ഉസ്താദേ ഈ ആയത്തങ്ങ് കണ്ടപ്പോ ഫഅലിംതു അല്ല ഖൗലഹു സുബ്ഹാനഹു വൽ ഹഖു, ഇത് നാഥനായ അല്ലാഹുവിന്റെ കലമാണല്ലോ, അല്ലാഹുവിന്റെ വാക്കാണല്ലോ, ഇത് പായ് വാക്കല്ല വെറുതെയുള്ള വാക്കല്ല, ഹുവൽ ഹഖു, ഇത് 100% വാസ്തവമാണ്. എന്നിട്ട് മഹാനായ ഹാത്തമില്ല സമ്മതങ്ങൾ പറയുകയാണ്, ഫഅജ്ഹത്തു നഫ്സി ഫീ ദഫ്ഇൽ ഹവാ ഹത്ത സ്തഖറത് അലാ ത്വഅത്തില്ലാഹ്. ഉസ്താദേ, ഫഅജ്ഹത്തു നഫ്സി ഫീ ദഫ്ഇൽ ഹവാ, എന്റെ ശരീരത്തിന് ഞാൻ നന്നായി അധ്വാനിപ്പിക്കാൻ തുടങ്ങി, ഞാൻ നന്നായി പരിശ്രമിപ്പിക്കാൻ തുടങ്ങി. ഏത് വിഷയത്തിലാണ് ഞാൻ എൻ്റെ ശരീരത്തിന് അധ്വാനിപ്പിച്ചതെന്നറിയുമോ? ഫീ ദഫ്ഇൽ ഹവാ, അതേ ദേഹേച്ഛക്ക് എതിരെ ചെയ്യാൻ വേണ്ടിയിട്ടോ ഞാൻ എൻ്റെ മനസ്സിനെ നന്നായി അധ്വാനിപ്പിച്ചു. മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നൊരു കഥ കാണാം. ചെറുപ്പക്കാരാ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ യുവതികളെ നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കേണ്ട ഒരു കഥയാണ്. കാന ഫീ ബനി ഇസ്രായീൽ റജുലുൻ ആബിദുൻ, അതേ മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നു, ഇസ്രായേൽ കൂട്ടരിൽ, ബനു ഇസ്രായേൽ കൂട്ടരിൽ നല്ല ആബിദായ സൂഫിയായ ഒരു മനുഷ്യനുണ്ടോ? ആ മനുഷ്യൻ വിജനമായ പ്രദേശത്ത് വെച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുകയാണ്. പടപ്പുകളുമായിട്ട് യാതൊരു താല്ലുക്കുമില്ല, യാതൊരു ബന്ധവുമില്ല, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചുരുക്കി പറയട്ടെ, വലിയ മഹത്വമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ ഇബാദത്ത് ചെയ്ത് കാലങ്ങളായി താമസിക്കുന്നു. ഒരു ദിവസം നേരം ഇരുട്ടുകയാണ്. ആ സമയത്ത് അവിടുത്തെ മഠത്തിന്റെ ടെന്റിന്റെ പുറത്തു നിന്നൊരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു. ആ സ്ത്രീ ചോദിക്കുന്നു, ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? അതെ, ഇവിടെ ആളുണ്ട്. അല്ലാഹുവിന്റെ ദാസനായ ഒരാൾ ഇവിടെയുണ്ടോ? പെണ്ണു ചോദിക്കുന്നു, മൻ റബ്ബുക, നിങ്ങളുടെ റബ്ബ് ഏതാണ്, അഥവാ നിങ്ങളെ മതമേതാ? അവിടെ നാബിതായ മനുഷ്യന്റെ മറുപടിയാണ്, ഇല്ല റബ്ബി, ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാറ അസ്സമദു യഅലമു മാ ഫിസ്സുദൂർ, അതേ ഹൃദയത്തിലുള്ള പരമരഹസ്യങ്ങളെല്ലാം അറിയുന്ന ഏകനായ സമദായ നിരാശ്രയനായ അല്ലാഹു, ആ അല്ലാഹുവാണ് എന്റെ റബ്ബ്. അപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത്, യാ അബിദല്ലാ അൽ ബലദു മിന്നി ബഈ, ഓ മനുഷ്യ, എന്റെ നാട് കുറെ വിദൂരത്താണ്, എന്റെ വീട് കുറെ വിദൂരത്താണ്, നേരം ഇരുട്ടിയിട്ടുണ്ടല്ലോ, ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഒന്ന് താമസിച്ചോട്ടെ. ആബിദായ മനുഷ്യനോടൊരു പെണ്ണ് അനുവാദം ചോദിക്കുകയാണ്. ഒരു പെണ്ണിനെ നേരം ഇരുട്ടുമ്പോ പറഞ്ഞേക്കുന്നത് മാനുഷികമായ വിഷയമല്ല, മനുഷ്യത്വമുള്ളൊരു മനുഷ്യൻ ചെയ്യേണ്ടത് അഭയം കൊടുക്കലാണല്ലോ. ആ സൂഫിയായ മനുഷ്യൻ ആ പെണ്ണിന് അഭയം കൊടുക്കുകയാണ്, പെണ്ണ് നീ ഇവിടെ താമസിച്ചോളൂ. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണതാ ഈ ദാസനായ സൂഫിയായ മനുഷ്യന്റെ ടെന്റിലേക്ക് അങ്ങ് കയറുകയാൾ, ടെന്റിലേക്ക് കയറുന്നു. അതിന്റെ ശേഷം അതാ നല്ല സൗന്ദര്യവതിയായ ആ പെണ്ണ്, പെണ്ണിന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ഓരോന്നോരോന്നങ്ങ് അഴിക്കാൻ തുടങ്ങുന്നു, ഓരോന്നോരോന്നങ്ങ് അഴിക്കാൻ തുടങ്ങുകയാണ്. സൂഫിയായ മനുഷ്യൻ വല്ലാതെ അങ്ങ് പേടിച്ചു പോകുന്നു, എന്താണ് ഈ പെണ്ണിവിടെ കാണിക്കുന്നത്? അവസാനം അവൾ പൂർണ്ണ നഗ്നയായിക്കൊണ്ട്
ഈ അല്ലാഹുവിന്റെ ദാസനായ സൂഫിയായ മനുഷ്യന്റെ മുന്നിലേക്ക് അങ്ങ് വന്നു. എന്നിട്ട് പറയുന്നു, സഹോദര എന്നെ നിങ്ങൾ നന്നായിട്ടങ്ങ് ഉപയോഗിച്ചോളൂ, എന്നെ വേണ്ട രൂപത്തിൽ നിങ്ങൾ ആസ്വദിച്ചോളൂ, അനുഭവിച്ചോളൂ. സൂഫിയായ മനുഷ്യൻ ആ പെണ്ണിനോട് പറയുന്നേണ്ടി, പെണ്ണേ നിന്റെ ഔറത്തൊന്ന് മറച്ചു ദൂരേക്ക് മാറി നിൽക്ക് പെണ്ണേ. പക്ഷേ ആ പെണ്ണ് വഴങ്ങുന്ന ലക്ഷണമില്ല. ആ പെണ്ണ് ശാരീരികമായ സുഖത്തിന് വേണ്ടി നിർബന്ധിക്കുകയാണ്. അവസാനം ആ മനുഷ്യനതാ ആ മനുഷ്യന്റെ ശരീരത്തിനോട് മനസ്സിനോട് ചോദിക്കുന്നു, അല്ലയോ ശരീരമേ, ഒരു നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്, എല്ലാ അർത്ഥത്തിലും വിധേയപ്പെട്ടുകൊണ്ട് അനുഭവിക്കാൻ വേണ്ടി എന്റെ മുന്നിൽ നിന്ന് നൽകുന്നത്, ആ പെണ്ണിനെ ആസ്വദിക്കണോ വേണ്ടയോ എന്താണ് നിന്റെ തീരുമാനമെന്ന് ശരീരത്തിനോട് ചോദിക്കുമ്പോ ആ ശരീരം പറയുന്നു, കാലങ്ങളായില്ലേ നമ്മൾ ആരാധിക്കാൻ തുടങ്ങിയിട്ടോ, കാലങ്ങളായില്ലേ ദുനിയാവിന്റെ സുഖങ്ങൾ അനുഭവിച്ചിട്ടോ, തൽക്കാലം ആ സൗന്ദര്യവതിയായ പെണ്ണിനെ നമുക്കൊന്നങ്ങ് ആസ്വദിച്ചാലോ. ശരീരത്തിന്റെ ഭാഗത്ത് നിന്നുള്ള മറുപടിയാ. രണ്ടാമത് ആ മനുഷ്യനതല്ല ആത്മാവിനോട് ചോദിക്കുന്നു, അല്ലയോ ആത്മാവേ, കാലങ്ങളായി നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു, കാലങ്ങളായി നൊമ്പ് നോൽക്കുന്നു, നിസ്കരിക്കുന്നു, അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ്. ഇതാ ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്കാണ് വിളിക്കുന്നത്, എന്തേ നിന്റെ തീരുമാനോ? ഇത്ര കാലം നമ്മൾ ആരാധിച്ചത് മുഴുവനും അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കാനാണല്ലോ. എന്നാൽ ഈ പെണ്ണ് നഗ്നയായി വിളിക്കുന്നത് നരകത്തിലേക്ക് പോകാനുള്ള പ്രവർത്തനം ചെയ്യാനാ. അല്ല ആത്മാവേ, നിന്റെ അഭിപ്രായം എന്താ? ആ ആത്മാവിന്റെ ഭാഗത്ത് നിന്നുള്ള മറുപടി വരുന്നു, ഒരിക്കലും തന്നെ ആ തെറ്റിലേക്ക് പോവരുത, സ്വർഗം കിട്ടൂല, നരകത്തിലേക്ക് പോവാനുള്ള അമലാണല്ലോ. സഹോദരന്മാരെ, ഇതുപോലെ സങ്കട്ടനങ്ങൾ നമ്മുടെ മനസ്സിലും നടക്കാറില്ലയോ? ഇതുപോലെ ഒരു വിഷയത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മുടെ മനസ്സിലും വരാറില്ലയോ? ഒരു പെണ്ണ് നമ്മളോട് എന്തെങ്കിലും തോന്നിവാസത്തിന് പ്രേരിപ്പിക്കുമ്പോ ഒരു ഭാഗത്ത് നമ്മുടെ മനസ്സ് വിധേയപ്പെട്ടു കൊടുക്കാൻ താല്പര്യപ്പെടുന്നു, എന്നാൽ മറുഭാഗത്ത് നല്ലൊരു ഭാഗത്തു നിന്ന് ഒരു വിളിയാളം വരുന്നു, മോനെ ഇത് ഹറാമാണ്, അതിലേക്ക് പോവാൻ പാടില്ല. ഇങ്ങനെ സംഘട്ടനങ്ങളോ അതേ ചിന്തകൾ നമ്മുടെ മനസ്സിലും ഒരുമിച്ച് കൂടാറുണ്ടോ? അവസാനം ആപിതായ മനുഷ്യനോ തന്റെ ശരീരം വല്ലാതെ ആ പെണ്ണിലേക്ക് ആഗ്രഹിച്ചു പോകുന്നുവോ എന്ന് തോന്നിയപ്പോ ആ മനുഷ്യൻ ചെയ്യുന്ന വിഷയം എന്താണെന്നറിയുമോ? ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഈ പെണ്ണിനെ ഞാനങ്ങ് അനുഭവിച്ചാൽ അല്ലാഹുവിന്റെ നരകത്തിലേക്കാണല്ലോ ഞാൻ പോകേണ്ടി വരിക. നാരകീയമായ ജീവിതത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചു വെച്ച തീയുടെ കടുപ്പം അത് വല്ലാത്ത കടുപ്പമാണ്, അതിന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയുമോ? ആ മനുഷ്യനതാ ഒരു വിളക്കങ്ങ് കത്തിക്കുകയാണ്. ഓ സഹോദരന്മാരെ, മഹാരഥന്മാരായ ആളുകളെല്ലാം അവരുടെ മനസ്സിന്റെ താല്പര്യത്തിന് കടിഞ്ഞാനിട്ടത് എങ്ങനെയാണെന്നറിയുമോ? ഈ മനുഷ്യനതാ ഒരു വിളക്കങ്ങ് കത്തിക്കുന്നു, എന്നിട്ട് ആ മനുഷ്യന്റെ കൈകൾ ആ വിളക്കിന്റെ തീയിലേക്കങ്ങ് വെക്കുകയാ. വല്ലാതെ അങ്ങ് പൊള്ളിപ്പോകുന്നു, കൈ വല്ലാതെ അങ്ങ് പൊള്ളിപ്പോവുകയാണ്. അപ്പൊ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് ചിന്ത വരുന്നു, ഈ ദുനിയാവിലെ തീ തന്നെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, പിന്നെ നരകത്തിൽ അല്ലാഹു തആല സംവിധാനിച്ച തീയില്ലയോ, അത് ഈ സാധുവായ ഞാൻ എങ്ങനെ സഹിക്കാനാണ്? സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യനതാ ആ മനുഷ്യന്റെ കൈ ആ വിളക്കിന്റെ വെളിച്ചത്തിൽ തീയിൽ തന്നെ അങ്ങ് വെക്കുകയാണ്. തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടോ ശരീരത്തിന്റെ ഒരു അവയവം ദുനിയാവിന്റെ തീയിലങ്ങ് വെക്കുകയാണ്. അവിടുത്തെ കൈയിന്റെ വിരലുകൾ ഓരോന്നങ്ങ് കത്താൻ തുടങ്ങുന്നു, ഓരോ വിരലുകളങ്ങ് കരിയാൻ തുടങ്ങുന്നു. ഈ രംഗം ആ പെണ്ണ് കാണുമ്പോ
فيصيح صيحة عظيمة فخرت ميتا ആ പെണ്ണ് വലിയൊരു അട്ടഹാസം അങ്ങ് മുഴക്കുകയാൽ ആ അട്ടഹാസത്തോട് ആർത്തനാദത്തോട് ആ പെണ്ണവിടെ വീണങ്ങ് മരിച്ചു പോകുന്നു. കാരണം സ്വന്തം അവയവം തീയിൽ വെച്ച് കത്തിക്കുന്ന രംഗമാണല്ലോ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, പെണ്ണവിടെ അങ്ങ് മരിച്ചു വീഴുകയാൽ അതേ ഈ സൂഫിയായ മനുഷ്യൻ അവിടുന്ന് ആ പെണ്ണിന്റെ വസ്ത്രമെടുത്തുകൊണ്ട് ആ പെണ്ണിന്റെ ഔറത്തങ്ങ് മൂടുന്നു. ആ പെണ്ണിന്റെ ഔറത്തങ്ങ് മൂടുകയാണ്. സുബ്ഹാനല്ലാഹ്, നേരം വെളുത്തപ്പോ ഇബിലീസ് അവന്റെ പണി തുടങ്ങുന്നു. എന്താണ് ഇബിലീസ് ചെയ്യുന്നത്? ഇബിലീസ് ആളുകൾക്ക് ഈ വിവരം കൊടുക്കുകയാണ്. അയ്യുഹന്നാസ് ഇന്ന ഹാദാ ഖദ സനംറഅത വഖതല, ഈ മനുഷ്യൻ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചിട്ടുണ്ടോ, അതുപോലെ ആ പെണ്ണിനെ കൊല ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വലിയ ആബിദാണ്, സൂഫിയാണ്, മഹാനാണോ എന്ന് പറഞ്ഞ് ആദരിക്കുന്ന ഈ മനുഷ്യനില്ലയോ? അയാള് വ്യഭിചാരിയാണ്, കൊലപാതകിയാ. സുബ്ഹാനല്ലാഹ്, ഈ വിവരം നാട്ടിൽ തീ പോലെ അങ്ങ് പടരുകയാണ്. ആ നാട്ടുകാരെ ആകെ ഇളകി മറിഞ്ഞ് ഈ മനുഷ്യന്റെ ടെന്റിലേക്ക് വരുന്നു. നാട്ടുകാരുടെ സ്വഭാവം അങ്ങനെയാണ്, ജനത്തിന്റെ സ്വഭാവം പലപ്പോഴും അങ്ങനെയാണ്. ഒരു മനുഷ്യനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത കിട്ടിയാൽ അതിന്റെ സത്യാവസ്ഥ അവർക്ക് അറിയേണ്ടതില്ല, അവിടെ വാസ്തവം അവരെ അന്വേഷിക്കാറില്ല. കൂട്ടമായി അവനെ ആക്രമിക്കാനല്ലേ നമ്മൾ സമയം കണ്ടെത്താറില്ലത്. രാവിലെ തന്നെ എഴുന്നേറ്റ് ഫേസ്ബുക്ക് അങ്ങ് തുറന്നു നോക്കിയപ്പോ, അല്ലെങ്കിൽ വാട്സപ്പ് അങ്ങ് തുറന്നു നോക്കിയപ്പോ, ഏതോ ഒരു പണ്ഡിതന്റെ പച്ചമാംസം തിന്നുന്ന ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യനെ കുറിച്ച് വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന ഒരു ക്ലിപ്പ് ലഭിക്കുകയാ. നമ്മൾ അതിന്റെ വാസ്തവം അന്വേഷിക്കാറുണ്ടോ? കിട്ടിയപാട് നമ്മൾ അതങ്ങ് ഷെയർ ചെയ്യുകയാ, അതങ്ങ് പരസ്യപ്പെടുത്തുകയാണ്, ആളുകൾക്ക് കൈമാറുകയാ. ഇതല്ലേ ജനത്തിന്റെ സ്വഭാവം? അതേ മഹാനായ ആബിദായ മനുഷ്യന്റെ ടെന്റിലേക്ക് ആളുകൾ ഇരച്ചങ്ങ് കയറുന്നു, ആ ടെന്റ് അടിച്ചങ്ങ് പൊളിച്ചു കളയുകയാ. ഈ മനുഷ്യന് നിരപരാധിത്വം തെളിയിക്കാൻ ഒരവസരം പോലും ആ ജനങ്ങൾ കൊടുത്തില്ല. അവരാ മനുഷ്യനെ നിലത്തുകൂടെ വലിച്ചങ്ങ് കൊണ്ടുപോകുന്നു, ഭരണാധികാരിയുടെ മുന്നിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ്. ഭരണാധികാരിയുടെ മുന്നിൽ ചെല്ലുന്നു, ഭരണാധികാരിയുടെ മുന്നിലേക്ക് അങ്ങ് എത്തുകയാണ്. ആ ഭരണാധികാരി തീരുമാനിക്കുന്നു, ആ ഭരണാധികാരി ചോദിക്കുന്നു, എടാ മനുഷ്യ, നീ വ്യഭിചരിച്ചു എന്ന് പറയുന്ന ആ പെണ്ണില്ലയോ, അവളെവിടെ? അവളെ ഞാനൊന്ന് കാണട്ടെ. അപ്പ ആ മനുഷ്യൻ പറയുന്ന കഥ മാത്താ, അവള് മരിച്ചു പോയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, രാജാവിന്റെ വക അപ്പോ ഒരു കമന്റ് വരുന്നു, എടാ നിന്റെ ശാരീരികമായ സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈകാരികമായ ശമനത്തിന് വേണ്ടി ആ പെണ്ണിന്റെ കന്യകത്വമല്ലടാ നീ ഇല്ലായ്മ ചെയ്തത്, ആ പെണ്ണിനെ നീ നശിപ്പിച്ചില്ലയോ? എന്നാൽ പിന്നെ നിനക്ക് ആ പെണ്ണിനെ ജീവനോടെ വിട്ടുകൂടായിരുന്നോ? നീ അവളെ കൊന്നുകളഞ്ഞല്ലോ. വല്ലാത്ത മനുഷ്യത്വരഹിതമായ സ്വഭാവമാണ് നീ കാണിച്ചത്. സുബ്ഹാനല്ലാഹ്, നിരപരാധിത്വം തെളിയിക്കാൻ അവിടെയും അവസരം കൊടുത്തില്ല. അവസാനം അതാ രാജാവിന്റെ കൽപ്പന വരുന്നു, ഈ മനുഷ്യന്റെ മൂർദ്ധാവിൽ കത്തിവെച്ചുകൊണ്ട് രണ്ട് പിളർപ്പാക്കിയങ്ങ് മുറിച്ചു കളയണോ? അങ്ങനെ രാജാവിന്റെ ആളുകൾ വന്നിട്ടോ ആ മനുഷ്യന്റെ തലയിലേക്ക് വാള് വെച്ചങ്ങ് ഇറക്കുമ്പോ അവിടുന്ന് ആ മനുഷ്യൻ ഒറ്റ വിളിയങ്ങ് വിളിക്കുകയാണ്, അല്ലാ
അല്ലാ നിനക്ക് എന്റെ നിരപരാധിത്വം അറിയാലോ, ഞാനൊരു ചെറിയ തെറ്റുപോലും ഈ വിഷയത്തിൽ ചെയ്തിട്ടില്ല, എന്നെ ഇതായി ദുനിയാവിൽ വെച്ച് ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയാ. സുബ്ഹാനല്ലാ, ഒരൊറ്റ വിളിയങ്ങ് വിളിക്കുന്നു. ചില ആളുകളെ കുറിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, ലൗ അഖസമ അലല്ലാഹി ലഅബറ റബ്ബ അശ്ഗസ വഅഖബറ ലൗ അഖസമ അലല്ലാഹി ലഅബറ. അങ്ങനത്തെ ചില മഹാന്മാരായ ആളുകളുണ്ടോ, അവരൊറ്റ വിളിയങ്ങ് വിളിച്ചാൽ മതി, അവരായിരം തവണ വിളിക്കണമെന്നില്ല. ഒരൊറ്റ വിളി അവരങ്ങ് വിളിച്ചാൽ അതിന് തന്നെ ഇജാബത്ത് കിട്ടുകയാ. ആ മനുഷ്യൻ മൂർദാവിലേക്ക് വാളങ്ങ് വെച്ചിറക്കുമ്പോ വല്ലാത്ത വേദനയോടുകൂടി അങ്ങ് പറയുന്നു, അല്ലാ. അപ്പോഴേക്ക് അല്ലാഹു തആല ജിബ്രീലിനെ വിളിച്ചു. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലേ നിങ്ങൾ ആ മനുഷ്യന്റെ അടുത്ത് ചെല്ലണം. എന്നിട്ട് ആ മനുഷ്യനോട്, ഇനി കരയരുത്, ഇനി വേദനയോടെ വിളിക്കരുത്, മിണ്ടരുത് എന്ന് നിങ്ങൾ പറയണം. നിങ്ങളുടെ വിഷയത്തിൽ ആകാശലോകത്തുള്ള മാലാകമാര് മുഴുവനും കരയുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ മജ്ലിസിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കടന്നവരും ഇവിടെ എത്തിയിട്ടുണ്ട്. തങ്ങൾ വന്നാൽ അപ്പം നിർത്തും, വെള്ളം കണ്ടാൽ തയമ്മും ബാത്തിലാവുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ സയ്യിദ് അവർകൾ ഈ മജ്ലിസിലേക്ക് കയറിയാൽ നമ്മുടെ വയല് അപ്പം നിർത്തും. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആ മനുഷ്യനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു തആല പറയുന്നു, ഇനി നിങ്ങൾ വേദനയോടെ വിളിക്കരുത്, നിങ്ങളുടെ വേദന ആകാശത്തുള്ള മാലാകമാര് മുഴുവനും അറിയുന്നവരെല്ലാവരും കരയുകയാണ്, അറുശു പോലും കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഇനി എങ്ങാനും നിങ്ങൾ വേദനയോടെ അല്ലയെന്ന് വിളിച്ചാൽ അറുശു പോലും കരിഞ്ഞു പോകും കേട്ടോ. അത്രയും വലിയ സാഹസമാണ് നിങ്ങൾ സഹിക്കുന്നത്. എല്ലാം അല്ലാഹു തആല അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ മിണ്ടാൻ പാടില്ല. അവിടുന്ന് രാജാവതാ രണ്ട് പാളിയായിട്ട് ആ മനുഷ്യനിങ്ങ് വധിച്ചു കളയുന്നു. അവിടുന്ന് അങ്ങ് മുറിക്കുകയാണ്. ആ മനുഷ്യൻ മരിച്ചങ്ങ് വീണപ്പോ ഫറദ്ദല്ലാഹു റൂഹഹാ, നേരത്തെ മരിച്ചുപോയ പെണ്ണില്ലയോ, ആ പെണ്ണിന്റെ റൂഹ് അല്ലാഹു തആല ആ പെണ്ണിന് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അവള് ജീവനോട് എഴുന്നേറ്റു നോക്കുമ്പോ സൂഫിയായ മനുഷ്യൻ അവിടെ മരണപ്പെട്ട് വീണ് കിടക്കുന്ന രംഗമാണ് കാണുന്നത്. ചോദിച്ചപ്പോഴാണ് വിഷയങ്ങൾ അറിയുന്നത്. അപ്പൊ ആ പെണ്ണി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മാസന വമാ ഖതല, ആ മനുഷ്യൻ എന്നെ വിഭജിച്ചിട്ടില്ല, എന്നെ കൊന്നിട്ടില്ല, ഞാനാണ് ശാരീരികമായ സുഖമെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിനോട് താല്പര്യപ്പെടുത്തി കൊടുത്തതോ, പക്ഷേ എന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ സ്വന്തം ശരീരത്തിന്റെ കൈവിരലുകൾ പച്ചയോടെ തീയിൽ വെച്ച് കത്തിച്ച മനുഷ്യനാണ്. ആ മനുഷ്യനെയാണല്ലോ നിങ്ങൾ നിഷ്ഠൂരമായി കൊല ചെയ്ത് കളഞ്ഞത്. ആ മനുഷ്യന്റെ വിരലുകൾ മുഴുവനും കത്തിപ്പോയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലയോ? അപ്പയാണ് നാട്ടുകാരാ മനുഷ്യന്റെ കൈ ശ്രദ്ധിക്കുന്നത്. ആ മനുഷ്യനതാ കൈ കാണാതിരിക്കാൻ വേണ്ടി ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കുകയാണ്. ആ കൈ അങ്ങ് എടുത്തു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, വിരലുകൾ മുഴുവനും കത്തിപ്പോയിട്ടുണ്ട്. ജനങ്ങൾ മുഴുവനും വല്ലാത്ത ബേജാറിലാവുകയാണ്, വിഷമത്തിലാവുകയാ. ഞങ്ങളെങ്ങാനും ഈ വിഷയം മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങളിത് ചെയ്യില്ലായിരുന്നു, പറ്റിപ്പോയല്ലോ എന്ന് വല്ലാത്ത ഖേദത്തിൽ ഒരു നാട് മുഴുവനും കരയുകയാണ്. അവസാനം ആ മനുഷ്യനെ കബറിലേക്ക് കൊണ്ടുപോകാൻ ആ മനുഷ്യന്റെ മയ്യത്ത് സംസ്കരണമെല്ലാം നടത്തിയിട്ടോ നിസ്കരിക്കാൻ വേണ്ടി നാട്ടുകാർ മുഴുവനും വലിയ ഭവ്യതയോടെ അങ്ങ് ചെല്ലുമ്പോ വാനലോകത്തു നിന്ന് ഒരു അശരീരി അങ്ങ് കേൾക്കുന്നു, അല്ലയോ ജനങ്ങളേ നിങ്ങൾ നിസ്കരിക്കല്ല,
നിങ്ങൾ നിസ്കരിക്കാൻ വരട്ടെ, അതിന്റെ മുമ്പ് മലക്കുകളൊന്ന് നിസ്കരിച്ചോട്ടെ, രണ്ടാമത് നിങ്ങൾക്ക് നിസ്കരിക്കാം. സുബ്ഹാനല്ലാഹ്, ആ വാനലോകത്തിൽ നിന്ന് മാലാകമാരിറങ്ങി വന്നിട്ടോ ആ മഹാന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുകയാ. കബറങ്ങ് കുഴിച്ചപ്പോ സുഗന്ധം ഇങ്ങനെ പരിമളം പൂശുന്ന രൂപത്തിലില്ല, പരിമളം പരക്കുന്ന രൂപത്തിലുള്ള കബറാണ് വരുന്നത്. ആ മനുഷ്യനെ കബറിലേക്ക് അങ്ങ് വെക്കുകയാ. ഓ സഹോദരന്മാരെ, ഒരു പെണ്ണിന്റെ കെണിവലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ ആ മഹാനവറികൾ തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അതേ ശരീരത്തിന്റെ വിരലുകൾ തീയിലേക്ക് വെച്ച് പച്ചയായി അങ്ങ് കത്തിക്കുകയാ. ഇതാണ് വഅമ്മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. വിജനമായ പ്രദേശമാ, ടെന്റിന്റെ ഉള്ളിലാണ്, റൂമിന്റെ ഉള്ളില. ഒരു പെണ്ണിങ്ങോട്ട് വന്ന് പറയുകയാ, ഏത് നിലക്കും ഒരുങ്ങിയ സാഹചര്യമാ, ദുനിയാവിൽ ആരും അറിയാൻ പോകുന്നില്ല, ദുനിയാവിൽ ആരും മുന്നിലും വസളാവാൻ പോകുന്നില്ല, എന്നാലും ഈ ദുനിയാവിൽ ആര് ഞാൻ ഈ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലെങ്കിലോ, ഇന്ന റബ്ബക ലബിൽ മിറസാ. മോനെ, ദുനിയാവിലെ സി സി ക്യാമറയല്ല നമ്മൾ പേടിക്കേണ്ടത്, പരിശുദ്ധമായ ഖുർആൻ ദുനിയാവിന്റെ ആദ്യം മുതൽ അഥവാ ലോകത്തിന്റെ ആദ്യം മുതൽ അന്ത്യം വരെയുള്ള സകല ആളുകളെയും വീക്ഷിക്കുന്ന ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളോട് പറയുന്നില്ലയോ? ആ അല്ലാഹുവിന്റെ കണ്ണ് വെച്ചിട്ട് വെട്ടിച്ചിട്ടോ ഏതെങ്കിലും ഒരു ചെറിയ തിന്മ ചെയ്യാൻ നമുക്ക് കഴിയുമോ? ഇന്ന റബ്ബക ലബിൽ മിറസാദ്. അതേ നട്ടപ്പാതിര സമയത്ത് എല്ലാവരും ഉറങ്ങുമ്പോ ഏതെങ്കിലും മഞ്ഞപെണ്ണിനെ ഫോണിലൂടെ വിളിച്ചിട്ടോ വൈകാരികമായ രൂപത്തിൽ സംസാരിച്ച് നേരം കളയുന്ന ചുറുപ്പിക്കാറില്ലയോ? അതുപോലെ ഭർത്താവില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അനാശ്വാസ പ്രവർത്തനത്തിന് മുതിരുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പർ വാങ്ങിയിട്ടോ സുബ്ഹാനല്ലാഹ്, തെറ്റിലേക്ക് ക്ഷണിക്കുന്ന ആളുകളില്ലയോ? ഭർത്താവിനെ പോലും വഞ്ചിച്ചുകൊണ്ട് അന്യപുരുഷന് കീഴ്പ്പെട്ടു കൊടുക്കുന്ന ആളുകളില്ലയോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാ. ഓ യുവാവേ, കോളേജ് ക്യാമ്പസിന്റെ നാല് ചുമരുകൾക്കുള്ളിലേക്ക് അങ്ങ് ചെന്നാൽ പിന്നെ നിനക്ക് അവിടെ എന്തും അനുവദനീയമാ. അതേ, ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാതെ പെണ്ണിന് നടക്കാൻ കഴിയുന്നില്ല, ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാതെ പുരുഷന് നടക്കാൻ കഴിയുന്നില്ല. അതേ, അന്യപെണ്ണിന്റെ കയ്യും പിടിച്ചിട്ട് കമിതാക്കളെ പോലെ ഇണക്കുരുവികളെ പോലെ പറന്നു നടക്കുമ്പോ മോനെ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്തയാ വനഹൻ നഫ്സാനിൽ ഹവാ. എന്റെ മനസ്സിന്റെ ചാപ്പല്യങ്ങൾക്ക് മുഴുവനും ഞാൻ നിന്നുകൊടുത്തുകൂടാ, അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമല്ലോ. ആ മനസ്സ് പറയുന്ന തെറ്റായ കാര്യങ്ങൾക്ക് നീ അങ്ങ് എതിരെ നിന്നാൽ പരിശുദ്ധമായ ഖുർആനിൽ നാഥനായ അല്ലാഹു തആല പറയുകയാ. സഹോദരന്മാരെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മഹാനായ സയ്യിദവറുകൾ സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ അൽ ബുഖാരി, അല്ലാഹു തആല ദീർഘ ആയുസ് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ അവിടുത്തെ കീഴിലായി സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സയ്യിദവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും ഒന്ന് ഉറക്കെ. طالع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا
طال البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله دار الله سبحانه وتعالى മഹാനായ സയ്യിദവർഗൾക്ക് നല്ല ആഫിയത്തോടെയുള്ള ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. സയ്യിദവർഗളുടെ കീഴിലായി ദീർഘകാലം സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഈ പറഞ്ഞ വിഷയങ്ങൾ പറഞ്ഞ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉപകാരപ്പെടുന്ന വിഷയങ്ങളാവണം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നാം വളരെ